ചൂത്ത ഞാൻ വരുമ്പോ എപ്പോഴും അതെ ഒന്നിനാളെ ഉള്ളിരിക്കാൻ പോകും അല്ലെ കാപ്പുടിക്കാൻ പോകും ഇതൊന്നും അല്ലെങ്കിൽ ലീവ് ഒരു മണിവരോട് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ തന്റെ വിശദീകരണം ഒന്നും വേണ്ട എനിക്ക് സമയമില്ല മൂന്ന് മണിക്ക് ജനറബോഡി മീറ്റിംഗ് ഉള്ളതാ വേമ്പ വിളിച്ചോ പത്ത് മണിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളു പറഞ്ഞതാ ഇക്കണ്ട നേരം വരെ കാത്തു കണ്ടില്ല ഇനിയിപ്പൊ അന്നത്തിൽ കൈവയ്ക്കുമ്പോഴാവും വരവ് ഇങ്ങോട്ട് ചുണ്ടെടുക്കും പറഞ്ഞ സമയത്ത് വരാതെ തോന്നി നേരത്ത് കയറി വന്നിട്ട് പിന്നെ ചുണ്ടിയെടുക്കണ എന്തിനാ അത് അയാളുടെ ചോദിക്കണം ചോദിച്ചൂടെ നിങ്ങക്ക് എന്റെ അമ്മണി നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണേ സെക്രട്ടറി എന്ന് വെച്ചാ ആരാ ഈ സ്ഥാപനത്തിന്റെ സർവാധികാരിയാ സർക്കാരിന്റെ പ്രതിനിധി പാർട്ടിയിൽ അയാളുടെ നിലയും വില എന്താണെന്ന് അറിയോ നിനക്ക് എനിക്കറിയില്ല എന്നാൽ എനിക്കറിയാം അയാളോട് മുഷിഞ്ഞ നമ്മുടെ അത്താഴം മുടങ്ങും എനിക്കാണ് ഈ പഴയ പോലെ വേഷം കെട്ടാനും ചൊല്ലിയാടാനൊന്നും വയ്യേനും ഈ അച്ഛൻ വെറുതെ പേടിയാ പേടിക്കേണ്ടവരെ പേടിക്കണം ആ മാധവനുണ്ണി മാഷൊക്കെ പറയാനുള്ള എന്താ വെച്ചാ മുഖത്ത് നോക്കി പറയണുണ്ടല്ലോ സെക്രട്ടറി ആയാലും ചെയർമാൻ ആയാലും അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹം ബി എ കാരനാ ഇത് വെറും അഞ്ചാം ക്ലാസ്സാ വകുപ്പും റൂളൊന്നും അറിയില്ലേ ആശാനെ ആ പറഞ്ഞ പോലെ കണ്ടോ വന്നു ഏറ്റവും ശങ്കര വേഗം വരാൻ പറഞ്ഞു അയാൾക്ക് പോവാൻ തുടക്കണ്ടേ ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി അച്ഛാ അയാൾ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്താലും തിരക്കിടൊന്നുമില്ല മൂന്ന് മണിക്ക് ജനറൽ ബോഡിക്ക് പോണോന്ന് വേണ്ട അയാൾക്ക് ഇനി ബോഡിക്ക് സമയം തരണ്ട പോയിട്ട് വേഗം വാ എന്നിട്ട് കുറച്ചുകൂടെ ഉണ്ണാ വേണ്ട എന്തെങ്കിലും കാരണം പറഞ്ഞ് മനുഷ്യനെ പന്ത് കെട്ടണ പോലെ തട്ടും വിശപ്പ് കെടും വേണ്ട ശങ്കര നമുക്ക് മാധവണ്ണി മാഷ കൂടി വിളിച്ചിട്ട് പോയാലോ മെക്കെട്ട് കയറാണെങ്കിൽ എന്തെങ്കിലും നല്ല രണ്ട് വാക്ക് പറയാൻ സഹായാവല്ലോ വൈകോ ഹൈ പോണ വഴിക്കല്ലേ ആയിക്കോട്ടെ ആശാൻ ഇരിക്ക ഇരിക്കുന്നില്ല ഏട്ടനില്ല ഇവിടെ പൂവണ്ട് വിളിക്കാം ആ ഇരിക്കും ഒന്ന് വിളിക്കും ആശാനെ സമയം വയ്യ എനിക്കൂടെ കിട്ടൂട്ടോ ഒരു മിനിറ്റ് എന്താ ആശാനെ വിശേഷിച്ച് ഇല്ല ഒന്നുമില്ല നമ്മുടെ സെക്രട്ടറി വന്നിട്ടുണ്ടേ ഓ ഇപ്പോഴെത്തി എന്റെ കൂടെ ഒന്ന് വരണം ഒരു കൂട്ട് ഞാൻ എന്തിനാ വരണേ അല്ല ചിലപ്പോ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറും എന്തിന് നന്ദഗോപാലിന്റെ കേസില് എന്റെ മൊഴി അയാൾ അറിഞ്ഞിണ്ടാവും അയാൾ ഒരു നല്ല കലാകാരനാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞല്ലോ ആശാ സത്യമല്ലേ പറഞ്ഞത് അതെ എങ്കിലും അത് കലാമന്ദിരത്തിന്റെ കമ്മിറ്റിയുടെ താല്പര്യം അതല്ലല്ലോ
നന്ദഗോപാലം പഠിപ്പിക്കാൻ യോഗ്യനല്ലാന്നാണല്ലോ വരുത്തേണ്ടത്. അയാൾ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരണോണ്ട് ആശാൻ എന്തെങ്കിലും ദോഷമുണ്ടോ? എനിക്കെന്താ ദോഷം? പക്ഷേ കമ്മറ്റിയും മറ്റ് ആശാന്മാരും കുട്ടികളും ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും ഓർക്കാതെ ആളൊരു ബഹുവം മിടുക്കനാണെന്ന് ഞാനിവിടെ പറയുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ എനിക്ക് മെമ്മോ തരുകയാണോ? തരട്ടെ. ഈ മെമ്മോ എന്ന് പറയണത് ആറ്റം ബോംബൊന്നും അല്ലല്ലോ. ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താ പോരെ. ആശാന് കുടിക്കാൻ നാരങ്ങ വെള്ളം എടുക്കട്ടെ. വേണ്ട, അതൊന്നും വേണ്ട. സമയമില്ല. വേണമെങ്കിൽ ഗ്ലാസ് വെള്ളം എടുത്തോളൂ. എന്റെ തൊണ്ട വരലണു. ആശാന് സമയം. ഓ അല്ലെങ്കിൽ വെള്ളം വേണ്ട, നമുക്ക് ഇറങ്ങാം. ആശാൻ ഇങ്ങനെ പേടിച്ചാലോ? ശങ്കര നീ വയ്ക്കോ, ആശാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാ മതി. ചെപ്പുതൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മനഃപൂർവ്വം മത്സരിക്കായിരുന്നത്. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. അതുപോലെ ഇപ്പൊ ഈ നീലാണ്ടർക്ക് ഒന്ന് ഭരിച്ചു കാണിക്കട്ടെ. അപ്പിയിടും അപ്പി. ഇന്നലത്തെ ചക്കന്മാര് ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, ബോധമുണ്ട്. ഇപ്പോ ഞാൻ ഇരിക്കുന്ന ഈ കസേര ഇവനൊക്കെ സ്വപ്നം കാണാൻ പറ്റൂ. കലാമന്ദിരത്തിൽ നേതാവിന് നോട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല. സത്യം ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കഥകളിയും കോലുകളിയും ഒക്കെ ആർക്ക് താല്പര്യം? മുഖ്യമന്ത്രി പറഞ്ഞു, വേലായുധ ഈ കലാമന്ദിരം വേലായുധ നിന്ന് ശരിപ്പെടുത്തി എടുക്കണം. കമാ എന്നൊരു അക്ഷരം എതിര് പറഞ്ഞില്ല, അനുസരിച്ചു. അതാണ് അച്ചടക്കം. എനിക്ക് വേണേ ഖാദി ബോർഡ് കിട്ടും, കശുവണ്ടി കിട്ടും, വിദേശ മദ്യം കിട്ടും. പക്ഷെ ഞാൻ നാവെടുത്ത് ചോദിച്ചിട്ടില്ല. എന്റെ സേവനം ഇവിടെയാണ് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഞാൻ ശരിപ്പെടുത്തി എടുക്കും, അതുറപ്പാ. ഇവിടെ അത്ര മോശമൊന്നുമല്ല. ഒന്ന് രണ്ട് വിദേശ യാത്ര തരപ്പെടുവല്ലോ. ഫണ്ടില്ലെന്നേ, കാശില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഫണ്ട് വിരിക്കാനുള്ള ആലോചനയൊക്കെ ഉണ്ട്. എന്തിനോ വേള്? വരുന്നുണ്ട്, വരും. ഇപ്പൊ വരും. തന്നോട് കൈയോടെ വിളിച്ചോണ്ടിരാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടിങ്ങി പോകുന്നു, കരുത. വേമ്പി വിളിച്ചോണ്ട് വേണോ? ആരാ പ്രിൻസിപ്പള്? ഒരു കഥകളിക്കാരൻ, രാവുണ്ണി നമ്പീശൻ. പണ്ട് വലിയ കളിക്കാരനായിരുന്നൊക്കെയാ പറയുന്നത്. ആർക്കറിയാം? ആ എഴുന്നള്ളിയില്ലോ, ഇതാണ് പ്രിൻസിപ്പാള്. ഇവരൊന്നും മനസ്സിലായില്ല. അത് തൽക്കാലം മനസ്സിലാക്കണ്ട. എന്തിനാ മാധവൻ ഉണ്ണി വന്നത്? തന്നെ വിളിച്ചില്ലല്ലോ. ഇല്ല, അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാലോ എന്ന് വെച്ചു. ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീശൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ? അതിനെന്താ സംശയം? നമ്മുടെ ഭാഗത്ത്. പിന്നെ തന്റെ മൊഴിയെടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്താ പറഞ്ഞതോ? അത് ദൈവദോഷം പറയരുതല്ലോ, അയാൾ നല്ലൊരു കലാകാരനാണല്ലോ. അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ പിന്നെ നമ്മുടെ ഭാഗത്തിന് എന്താ ഒരു ശക്തി? അയാളെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിനോ ഇവിടുത്തെ കുട്ടികൾക്കോ ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതെ, അതങ്ങനെയാണല്ലോ. പിന്നെ അയാൾ മറ്റൊരു കലാകാരനാണ്. താൻ കോടതി മൊഴി കൊടുത്തതോ? സാർ കുറെ കൂടി നല്ല വാക്കുകൾ സംസാരിക്കണം, ഇതൊരു കലാസ്ഥാപനമാണ്. അതുകൊണ്ട് ഇതുപോലെ പോകരുത്. നമ്മുടെ ഇയാളെ സ്തുതിക്കണം. ഞാൻ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ഓ, അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം. ആദരവോ? ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരാ ഞാൻ. ഞാൻ നിങ്ങളെ മുമ്പിൽ തലകുറഞ്ഞു നിൽക്കണോ? അതൊന്നും വേണ്ട. ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം. കലാകാരന്മാർ കണ്ട ക്രിമിനൽസിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ മാനിക്കണം. ആരാണ് സാർ ക്രിമിനൽ? നന്ദഗോപൻ മാഷോ? അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധിയെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്ന് കോടതി തീരുമാനിക്കും. ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിന് നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല. എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. അത് അദ്ദേഹത്തിന് മാത്രം കാര്യമാണ്, എന്റെ വാക്കല്ല. അതുകൊണ്ട് എന്നോട് നീരസം തോന്നരുത്. ഇറങ്ങിപ്പോ. ആരായി നന്ദഗോപൻ? പണ്ടിവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളാ. റൗഡി. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുവന്നവനാ. കേസ് വിട്ടുപോയി. അയാളെ തിരിച്ചെടുക്കണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അതിനെതിരെ അയാൾ കേസ് നടത്തുക. ഇതൊന്നും എന്റെ കാലത്തല്ല, ആ നമ്പൂരിച്ചൻ സെക്രട്ടറി ആയിരുന്ന കാലത്താ. കേസ് ഇപ്പോഴും നടക്കുക. പുതിയ കമ്മിറ്റിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ. അവനെ ഇതിന്റെ പരിസരത്ത് വരുത്താൻ കൊള്ളൂല, അത്രയ്ക്ക് വൃത്തികെട്ടവനാ. എന്നെ അവന് പുല്ലു വിലയാ. ഏഴു നേരവും കള്ളും കഞ്ചാവും തെറിപ്പാട്ടും പൊടി വട്ടുമുണ്ട്. Thank you.
മാഷേ, എന്റെ മാഷേ മാഷിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. മാഷ് ഒറ്റയ്ക്ക് ഈ പുഴയുടെ നടുക്ക് വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരാ പറഞ്ഞത് ഒറ്റയ്ക്കാണെന്ന്? പിന്നെ ആരാ കൂട്ടിന്? അല്ല പോവാണോ? ഞാൻ നന്ദു മാഷെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? മാഷിന് ഗുണമുള്ള കാര്യമാ, ഞാൻ നാടക ട്രൂപ്പ് നിർത്തി. നന്നായി, ഇത് തന്നെ എല്ലാവരും പറയുന്നു. പക്ഷെ കലാലോകത്ത് നിന്ന് വെറുകളോട് തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. താൻ പോകണ്ട, അവിടെ ഇരുന്നോ. ആ മാഷേ പോകലേ, പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു ബാലറ്റ് ട്രൂപ്പ് തുടങ്ങാമെന്ന് വെച്ചു. ഐഡിയ എങ്ങനുണ്ട്? ആ കഷ്ടം. ഒരു കഷ്ടവും ഇതിൽ ഞാൻ രക്ഷപ്പെടും. ഒരു മൂന്നാലഞ്ച് പെമ്പിള്ളേരെ ഒത്തു കിട്ടിയിട്ടുണ്ട്. പൂവമ്പഴം, അതാണോ ബാലയുടെ പേര്? ഏയ്, പൂവമ്പഴം പെൺകുട്ടികൾ. ബാലയുടെ പേര് ഉർവശി ശാപം. കലക്കിയോ? കലക്കേണ്ടി വരും. മാഷ് കലക്കണം. അതിന്റെ രചനയും സംവിധാനവും മാഷ് തന്നെ ചെയ്യണം. മാഷ് വളരെ ഈ നാട്ടുകാരി ചെത്തകള് മാഷെ പറ്റി പലതും പറയുന്നുണ്ട്. മാഷ് കൊലപാതകി ആയിക്കോട്ടെ, കള്ളുകുടിയനായിക്കോട്ടെ, ചട്ടമ്പി ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് കലയാണ് വരുന്നത്. കല വളരണം. ഈ ഉർവശി ശാപത്തിലൂടെ മാഷെ ഞാൻ വലിയ ആളാക്കും. അയ്യോ, നീ ഇവിടെ പല സ്ഥലത്ത് നടന്ന് കല വളർത്തുന്നുണ്ടെന്നറിഞ്ഞു. കൈയും കാലും കെട്ടി ഞാൻ നിലയിലെ കയത്തെടുത്തെറിയും. ചെറ്റ നന്ദഗോപനെ ആളാക്കാൻ നടക്കുന്നു. വളരാൻ വളമിട്ടാലും വളരാത്ത പൊറ്റ. എന്നും അവൻ ഇങ്ങനെ തന്നെയാണോ? എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ. രാത്രി ഏതെങ്കിലും നേരത്ത് വരും. അത്താഴം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടാ കിടക്കുക. ചിലപ്പോ കഴിക്കും, അല്ലെങ്കിൽ പട്ടിണി. ലഹരി ഒന്നും തൊടാത്ത കുട്ടിയാ. ഇപ്പൊ ബോധമുള്ള നേരമല്ല. മനസമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ കുടിച്ചാ മനസമാധാനം കിട്ടുമോ? ഒക്കെ ശരിയാവും. ഈ പ്രായത്തിലെ തിരുത്താനും ഗുണദോഷിക്കാനൊക്കെ ഒരു പെണ്ണ് വേണം. നന്ദു സമ്മതിക്കുകയാണെങ്കിലെ ദാമോദരന്റെ കാല് പിടിച്ചും ഞാൻ സമ്മതിപ്പിക്കാം. അത്ര മിടുക്കി ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റതാ. ഇനി ഏട്ടൻ തന്നെ പറയൂ. ആ വരുന്നുണ്ട്. വല്യമാമ എപ്പോഴാ വന്ന? ഉച്ചയ്ക്ക് മുമ്പേ എത്തി. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൂടി വന്നില്ലല്ലോ. എന്ത് കോലാടാ നിന്റെ? നിന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ കേക്കണേ? ആ നീ അവിടെ ഇരിക്കേ. വേണ്ട, പഠിപ്പും വിവരമുണ്ട്. മറ്റൊരാൾ ഉപദേശിച്ചതിന്റെ കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാ ജീവിക്കാൻ പറ്റും. ഒക്കെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കുക. അമ്മാവയോട് നീ എന്താ ഒന്നും ഉണ്ടാത്തേ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ പറയണത് അനുസരിക്കാൻ പറ്റുമോ നിനക്ക്? ബോംബെയിലെ ശേഖരനെ ഞാൻ എഴുതിയിരുന്നു നിന്റെ കാര്യം. അവനൊരു ജോലി അവിടെ ശരിയാക്കിയിട്ടുണ്ട്, ഒരു കമ്പനിയിൽ. അത് വേണ്ട. ആട്ടും പാട്ടും പഠിപ്പിച്ച് മാത്രമേ നീ ജീവിക്കാൻ കണ്ടിട്ടുള്ളൂ. അതുകൂടി ഇല്ലെങ്കിൽ ഞാനില്ലമ്മേ. നിന്റെ കാര്യം മാത്രം നോക്കിയാ മതിയോ നിനക്ക്? ഈ അമ്മയെ പറ്റി വല്ല വിചാരം ഉണ്ടോ? അഞ്ചാറ് കൊല്ലം ഈ തീ തിന്നാൻ തുടങ്ങിയിട്ട് ഞാൻ. നീ കരയല്ല ജാനകി, ഇതൊക്കെ അവനോട് സമാധാനമായിട്ട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? ആ നമ്മുടെ പൂമംഗലത്തെ ദാമോദരമേനോട് മൂത്ത കുട്ടിയെ കണ്ടിട്ടുണ്ടോ നീയെ? അമ്മാമ്മ എന്നോട് ഇതൊന്നും സംസാരിക്കരുത്. എടാ ഞാൻ പറഞ്ഞ നീയൊന്ന് മനസ്സിലാക്കേ. എനിക്കൊന്നും മനസ്സിലാവില്ല. 100 തവണ ഞാൻ അമ്മയോട് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്കെങ്കിലും ഒന്ന് വെറുതെ വിടാം. മോനെ, ഞങ്ങൾക്കില്ലട ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും സാധിച്ചുതരാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കൂ. വെളുപ്പിന് അഞ്ചരയുടെ വണ്ടിക്ക് ഞാൻ പോവും. വീട്ടിൽ കൊയ്ത്തിന്റെ സമയ കടന്നോ. എന്റെ ഹൈദ്രോസേ, നീ പാട്ടൊന്നും നിർത്തിയിട്ട് ആ ചെക്കനോട് ചായ തരാൻ പറ. ചായ ഒന്ന് വേഗം കൂടി എടുക്കൂല്ലേ?
നീ അവിടെ കഥകളി ആരാണോ ചായ കൂട്ടുകയാണോ? കണ്ടൂടെ? കണ്ടു. നിന്റെ മുഖത്ത് നവരസങ്ങളും തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. പഠിച്ച കല മറക്കാൻ പറ്റുമോ? ആറു കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാ. നീ ആറു കൊല്ലം ചെണ്ടിയതല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കലാമന്ദിരത്തിന് മുമ്പ് തന്നെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റില്ലോ? പോരാത്തതിന് പേരുടെ മുമ്പിൽ ഒരു വാലും. കലാമന്ദിര ഐദു റൂസ് എന്ന് പോരെ. വാലായിരുന്നെങ്കിൽ പുറയിലായിരുന്നു നല്ലത്. ഹൈദരാസേ, ഒരു ഗ്ലാസ് തന്നെ ഇത്തിരി വെള്ളവും. എന്തിനാ? തിന്നാൻ. നിനക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. മറ്റവൻ പൂശാനല്ലേ, അത് പറ്റിയ ഗ്ലാസ് ഇവിടെ ഇല്ല. എടാ, ഒരു മിനിറ്റ് മതി. തരില്ലാന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിനൊക്കെ ആവാ. ഇതെപ്പോൾ എന്തിനാ പേന്താ നടക്കുന്നത്? വെറുതെ അല്ല നീയൊന്നും ഗുണം പിടിക്കാതെ പോയത്. കലാമണ്ഡൽ ഹൈദരാലിയാകാൻ വന്നിട്ട് ഇപ്പൊ എച്ചിലുടയ്ക്കാനും ഗ്ലാസ് എഴുതാനും ഇട വന്നില്ലേ? നിനക്കത് വേണം ദുഷ്ടൻ. നിന്നെ പോലെ തേരാഭാരം നടക്കുന്നില്ല തണ്ടി തിരിഞ്ഞ്. ഒരു മാസം കൂടി കഴിഞ്ഞോട്ട് കോടതി വിധി വന്നോട്ട് നന്ദു ഇവിടെ തന്നെ തിരിച്ചു വരും. ഒരു സോഡ തരാമോ? ദാഹിച്ചിട്ട് വയ്യ. അത് വേണേ തരാം. എന്റെ ഒടുക്കത്തെ കുടിയാടാ കരള് അരിപ്പായി പോവും. പോട്ടടാ, ആർക്ക് വേണം കരള്? വരട്ടെ കടാം. നിന്റെ റബ്ബേ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ. എന്താ മഴവേക്ക് പറ്റിയത്? എന്താ കാര്യം പറയൂട്ടി. നടക്കട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ സെക്രട്ടറി സാറ്. സെക്രട്ടറി ആരാ ദൈവം? ഞാൻ ഇത്രയേറെ ഇവിടെ ഇരുന്ന എന്ത് സംഭവിക്കുമെന്ന് അറിയണമല്ലോ. നിങ്ങൾ ക്ലാസ്സിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, പിടിച്ചിറക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ നോക്കാം. എന്റെ ടീച്ചറെ നമ്മളൊക്കെ കലാകാരന്മാരല്ലേ, ഈ കുട്ടികൾ പഠിക്കണത് ഞാനൊന്ന് കണ്ട എന്താ കുഴപ്പം? അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്കും അതെ. തന്നെ കണ്ടപ്പോ ഈ കുട്ടി പെട്ടെന്ന് നിർത്തിയത് കണ്ടില്ലേ? അത് നിങ്ങളുടെ കഴിവുകേടാണ് ഗുരുക്കന്മാരുടെ. പിന്നെ കുറച്ച് ഈ കുട്ടിയുടെ അഹങ്കാരവും. പ്രിൻസിപ്പലിന്റെ മകൾ, വലിയ നാട്യക്കാരി, ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ, വേറൊരു ഭാവം വിടരുന്നില്ല. പ്രകാശമുള്ള മുഖത്തെ ഭാവങ്ങളുടെ നിറം കാണാൻ പറ്റൂ. ആദ്യം ഈ കരിമുഖം ഒന്ന് മാറ്റാൻ ശ്രമിക്കേ, എന്നിട്ട് അഭ്യസിക്കേ. നടക്കട്ടെ, കൂത്ത് നടക്കട്ടെ, നന്ദഗോപൻ വന്ന് കലക്കിന്ന് പറയണ്ട. അയാള് വല്ല ഭ്രാന്തം പറഞ്ഞു കുട്ടി വിഷമിക്കുന്ന എന്തിനാ? എപ്പോഴും അതെ, കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയും, ചിലപ്പോ തുറച്ചു നോക്കും. വൃത്തിയായിട്ടവന ടീച്ചറിനെന്തെന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ? കംപ്ലൈന്റ് ചെയ്താ പിന്നെ കാണുമ്പോ അയാള് വല്ല തോന്നിയാസം പറഞ്ഞാലൊന്നും ഭയന്നിട്ട ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും. ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം, എനിക്ക് പേടിയൊന്നുമില്ല അയാള്. മർക്കടവരനുടെ വാക്കുക കേട്ടു, പുൽക്കടരോ സമയം നടകരുടെ ഒക്കണമുത്ത ഗുരങ്ങാനിന്നുടെ വിചാരം അവകൻ കരുതി. ഒക്കണമുത്ത ഗുരങ്ങാനിന്നുടെ വിചാരം അവകൻ കരുതി. നന്നായിരിക്കുന്നു, നല്ല ഗ്രേസ്. നന്ദി. സത്യത്തിൽ കുറെ കൂടി കണ്ടെത്തപ്പെടേണ്ട ഒരു കലയാണ് തുള്ളൽ. നന്നായി അവതരിപ്പിച്ച കഥകളിക്കൊപ്പം നിൽക്കേണ്ടതാണ്. ആരംഗീകരിക്കും മാഷേ? നാടൻ തുള്ളക്കാര് തുള്ളി തുള്ളി വില കളഞ്ഞ കലയല്ലേ ഇത്? പോയ വില നമ്മൾ നേടണം. കഥകളിയേക്കാൾ ലളിതം. പക്കമേളത്തിന്റെയോ വേഷഭൂഷാദികളുടെയോ പിന്തുണയില്ല. എല്ലാ കഥാപാത്രങ്ങളെയും ഒരാൾ തന്നെ രംഗത്ത് അവതരിപ്പിക്കണം. നൃത്തവും നൃത്യവും വാചികവും ആംഗികവും സാത്വികവുമായ അഭിനയത്തിനുള്ള സാധ്യത
റിയലി ഇറ്റ്സ് ഗ്രേറ്റ്. മാഷെ പോലെ ഒരാള് ഇത് പറഞ്ഞു കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞാ പോരാ, ജനങ്ങളെ കൊണ്ട് പറയിക്കണം. സെക്രട്ടറി തന്റെ ജോലി ഇവിടെ തുള്ളൽ പഠിപ്പിക്കലാണോ അതോ കണ്ട കള്ളുകുടിയന്മാരെ അകത്ത് വിളിച്ചു കയറ്റി സ്വറ പറയലാണോ? ഞാൻ പഠിപ്പിക്കായിരുന്നു, അപ്പഴാ മാഷ് വന്നത്. ആ പാവത്തിനെ വരട്ടണ്ട, പറയാനുള്ളത് എന്നോട് പറഞ്ഞാ മതി. നിന്നോട് പറയാൻ തന്നെയാ വന്നത്, പുറത്തിറങ്ങി പോണം. നിങ്ങളുടെ വീട്ടിൽ വന്ന നിങ്ങൾക്ക് എന്നെ ഇറക്കി വിടാം. ഇതൊരു പൊതുസ്ഥാപനമാണ്, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക്, ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്കിവിടെ വരാം, കാണാം, ഇവിടെ ഇരിക്കാം. ഓഹോ, കലാകാരനായതുകൊണ്ട് എവിടെയും കയറി എന്തളപ്പും കാണിക്കാത്ത ആ പെണ്ണുങ്ങളുടെ കടലിൽ കയറി അവരെ അവമാനിച്ചത് എന്ത് അവകാശത്തിന്റെ പേരിലാണോ? ഓഹോ, അത് ശരി. ആര് പറഞ്ഞു ഇത്? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, താനത് ചെയ്തോ? ഇല്ല. വേലായുധനോട് വേല വേണ്ട, മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, ഇല്ല തടികേടാവും. ഓ അത് ശരി, തല്ലി ഇറക്കോ. എന്നാ തല്ലേ, തല്ലേ. നന്ദഗോപാല, ഇതിന്റെ ഉള്ളിൽ കിടന്ന് ബഹളം കൂട്ടരുത്, ദൈവം ഇത് പുറത്തു പോവും. തല്ലി ഇറക്കുന്നല്ലേ ഇയാള് പറഞ്ഞേ, ഞാൻ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ പോവാ. ഇയാൾ ഞാൻ തല്ലി ഇറക്കട്ടെ. അയാൾ എവിടെങ്കിലും പോയി തൊലയട്ടെ സാറേ. പിന്നെ ഞാൻ എന്തിനാടോ ഈ കസേരക്കൽ സെക്രട്ടറി പറഞ്ഞ് മീശ വെച്ചിരിക്കുന്നേ? മീശ വേണമെങ്കിൽ പഠിക്കാവുന്ന. കനിവോടിവനുടെ ശക്തി കണ്ടെയും മമതത്വം, കണ്ടെയും മമതത്വം. ഇവനെ അറിയിക്കയും വേണമല്ലോ, വേണമല്ലോ. ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല പുരങ്ങൻ. ഏ ഇങ്ങനെ ഇവന് മാഷിന്റെ വിഷയ താല്പര്യം, ഭരതനാട്യം കഥകളിക്ക് ചേർന്ന് എന്റെ നിർബന്ധം കൊണ്ടാ. വിരല് വളച്ച് കാണിച്ചാ മുദ്രയാവില്ല, അതിന് സൗന്ദര്യം ഉണ്ടാവണം. ഇല്ലേ മാഷേ? ഈ മുദ്രകൾ ഭാഷയാണ്, നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയാൽ എളുപ്പം വായിക്കാം അല്ലേ, ഇല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവും, മനസ്സിലാവില്ല. കഥകളി സാമാന്യ ജനത്തിന് മനസ്സിലാകാത്തതും അതുകൊണ്ടാണ്. വടിവില്ലാത്ത മുദ്രക്കൈകൾ, വെറും ശാസ്ത്രീയമായ അഭ്യാസം മാത്രമാകുന്ന അഭിനയം, ഇതൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളാണ്. വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല കല, വാസനയാണ് കല, ഈശ്വരാനുഗ്രഹമാണ്. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഏയ് അതാണ് സത്യം. ആ കലാശം നിർത്തെ. എന്താ കാര്യം? സാർ പ്ലീസ്, ഇവനെ പിടിച്ച് വണ്ടി കേറ്റ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ കളരി കയറാൻ നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത്? സെക്രട്ടറിയുടെ അനുവാദം ഉണ്ട്, ഇയാളുടെ പെർമിഷൻ എന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന്? പറഞ്ഞു തരാമടാ, സ്റ്റേഷനോട് ചെല്ലട്ടെ. കേട കേറണ, ഇപ്പൊ മനസ്സിലായോ എന്നോട് കളിച്ചാ എങ്ങനെ അടിക്കുന്ന? എന്നെ ഇവരെ കൊണ്ടുപോയി കൊല്ലൊന്നുമില്ല, ഞാനും മനസ്സിലാക്കി തരാം. അയാൾ അവിടെ കളരിയിൽ വന്നിരുന്നു, എന്താ സാർ കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, താൻ അന്വേഷിക്കണ്ട. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? സെക്രട്ടറി പറഞ്ഞ അനുസരിക്കാനല്ലേ പറ്റൂ. എടാ നീ സെക്രട്ടറിക്ക് എന്ത് മനസ്സായി കൊടുക്കൂടാ പാട്ടി, ഇനി അതിനുള്ളിൽ കയറുവടാ. ഇനി മതി സർ. വെള്ളം ഒന്നും കൊടുക്കണ്ട, മര്യാദ പഠിക്കട്ടെ അവൻ. എന്ത് വേണം? ഒരു കാര്യം പറയാനുണ്ട്. നന്ദഗോപാലിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യരുത്, അയാൾ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അയാൾ പെൺകുട്ടികളുടെ ക്ലാസ്സിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്ന് സെക്രട്ടറി പറഞ്ഞതോ? അങ്ങനെയൊന്നും ഉണ്ടായിണ്ടാവില്ല, ഇടയ്ക്ക് അവിടെ വരാറുണ്ട്, ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നിട്ടുണ്ടാവും, അത്രേ ഉണ്ടായിണ്ടാവുള്ളൂ. മദ്യപിച്ച് അവിടെ ചെന്ന് തെറ്റല്ലേ?
അയാളുടെ സഞ്ചിയിൽ അരക്കുപ്പിച്ച് ആരായ ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഈ പറയണ ബഹളമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വെറും വ്യക്തിവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ. അയാളുടെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി കലാമന്ദിരം കമ്മിറ്റിയുമായിട്ടൊരു കേസ് നിലവിലുണ്ട്. അതിനിടയിൽ ഇത് ചാർജ് ചെയ്താൽ അത് ആ കേസിനെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ചാർജ് ചെയ്യരുത്. ചാർജ് ചെയ്യാൻ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. സെക്രട്ടറിക്ക് ആ ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ വിടണം സാർ. അയാളുടെ ഭാവി ഓർത്തെങ്കിലും സാർ ദയവ് കാണിക്കണം. ഇനിയും അയാൾ വല്ല കുഴപ്പം ഉണ്ടാക്കോ? ഇല്ല സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞങ്ങൾ ഉറപ്പുതരാം. അവൻ അങ്ങനത്തെ ആളല്ല. ഉറപ്പൊന്നും പറയണ്ട. അയാളുടെ ഹിസ്റ്ററി ഇവിടെ പോലീസുകാർ പറഞ്ഞു കേട്ടു. ഭാര്യയെ കൊന്ന ആളല്ലേ. കേസ് വെറുതെ വിട്ടു എന്ന് വെച്ച് കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല സാർ, അവൻ ആരും കൊല്ലാൻ പറ്റൂല. സുമംഗലെ അവന് ജീവനായിരുന്നു. അതുകൊണ്ടായിരിക്കും തീ വെച്ച് തന്നെ കൊന്നത്. ഏതായാലും അവനെ ഞാൻ വിട്ടുതരാം. പക്ഷേ ഇനി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്ക് ഇതിനകത്ത് കയറ്റിട്ട് ഞാൻ ചവിട്ടും. എന്ത് വേണമെങ്കിലും ചെയ്തു സാർ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. ശരീരത്തിന്റെ വേദന മാറാൻ അസല. ശരീരത്തിന്റെ വേദന എന്നും മനസ്സിന്റെ വേദന എന്നും ഒക്കെ ഓരോ കാരണം പറയണ്ടല്ലോ. ഉപ്പിലാണ് ബാക്കിന്റെ എടുത്ത് കേറ്റി എല്ലാ വേദനയും മാറത്തേ. ഇതുകൊണ്ടൊന്നും മനസ്സിന്റെ വേദന മാറില്ല. അത് മാറണമെങ്കിൽ മരിക്കണം. പിന്നെ എന്തിനാ ഇതൊക്കെ കഴിക്കണേ? ഒരു സുഖം, ചിലപ്പോ ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവും. സുഖം ബ്ലാക്ക് ഔട്ട്. ചിലപ്പോ ഓരോന്നും ആയിരം മുഖങ്ങളോടെ വരും. മല്ലീശ്വരന്റെ അമ്പുപോലെ എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ പത്ത്, കൊള്ളുമ്പോൾ ആയിരം ആയിരങ്ങൾ. മാഷിന് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോക്കൂടെ? ദൂരെ എവിടെയെങ്കിലും? ഡാൻസേഴ്സിന് എവിടെ ചെന്നാലും ജോലിക്ക് പഞ്ഞുമില്ല. വെറുതെ ഈ കേസിന്റെ വഴകിന്റെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഇവിടെ എല്ലാവരും മാഷിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. എനിക്കറിയാം, പലർക്കും ഞാൻ ക്രിമിനലാണ്, കള്ളുകുടിക്കാരനാണ്, കഞ്ചാവ് വലിക്കാരനാണ്, വൃത്തികെട്ടവനാണ്, ഒക്കെ ശരിയാണ്. നന്ദു സ്വയം അങ്ങനെ ആയതല്ല, ആക്കിയതല്ലേ അവൾ എന്റെ സുമംഗല. എന്നെ ഒരു കോമാളിയാക്കിയിട്ട് രസിക്കാണവൾ. രസിക്കട്ടെ. നന്ദു, അവൾക്ക് എന്തും തമാശയാണ്. എന്റെ കൂടെ ഉണ്ട് ഏത് നേരവും. ഈ പുഴയും കലാമന്ദിരവും ഒക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോണത് അവൾക്ക് ഇഷ്ടമല്ല. അതാ മാഷ ഞാൻ പോവാത്തത്. അവന്റെ ഭ്രാന്ത് തുടങ്ങി. കള്ളും കഞ്ചാവും ഒക്കെ കയറ്റിയിട്ട് ഓരോന്ന് പറയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞോ. നന്ദൊരു മുഴുഭ്രാന്ത. പക്ഷെ മാഷേ, ഇപ്പൊ ഞാൻ അവളെ കണ്ടു. ഇത് ലഹരി വിഭ്രാന്തി ഒന്നുമല്ല. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ച് മാസ്റ്റർക്ക് അറിയാമല്ലോ. സീതാരാമായണം. ഞാനത് എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടു. പോലീസുകാർ കൊണ്ടുപോയി തല്ലേതിനെ പരിഹസിക്കുക. കാണോ, ഞാൻ പാടിയാൽ അവൾ വരും, നൃത്തം ചെയ്യും. സത്യം. മാങ്ങാത്തൊലി മതി, വാ നമുക്ക് വാ. ഏയ് ഞാനല്ലേ, നിങ്ങൾ വയ്ക്കും. മാഷിന്ന് ഇത്തിരി അധികമായിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് വയ്ക്കും. മാഷേ, ഞാനൊരു ഇത്തിരി നേരം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി ഐദിവസത്തിന് സ്വഭാവം മാറ്റെടുത്തോ. വാ, ഒരു ഓട്ടോ വിളിച്ചു വിടാം. വേണ്ട, ഇങ്ങനെ കയറി എന്റെ വീടായില്ലേ. നിങ്ങൾ പോയിക്കോ. നീ പോയിട്ടാ ഞങ്ങൾ പോകുന്നുള്ളൂ. ശരി, ഞാൻ ആദ്യം പോവാ. കഷ്ടം ഒക്കെ വിധിയാണ്. അല്ലെങ്കിൽ എവിടെ അത്തൻ്റെവനാ? ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. സീതാരാമായണം എന്ന് പറഞ്ഞ വർക്ക് കണ്ടിട്ടുണ്ട് മാഷ്? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാൽമീകി കാണാത്ത സീതയാണ് ഇവന്റെ സീത. അവൻ തന്നെ എഴുതി പുതിയൊരു ഡാൻസ് സ്റ്റൈല് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ എന്ത് ചെയ്യും, ഭാഗ്യമല്ല. ഇത് മനസ്സിലാക്കാനും കാണാനും ഇവിടെ ആരില്ലതാനും. മൂപ്പർ തനിച്ച് പോക്കോളൂ. അതൊക്കെ പോയിക്കോളൂ. മൂപ്പർക്ക് ഇത് മതിവാ. വരി, നമുക്ക് പോവാ.
ചാത്തി കേളി വസന്തം
സായന്ദനം ചന്ദ്രിക ലോലമാലം നനവിഴും സ്വർഗമാ നമ്മുടെ നങ്ങേരൂട്ടിയെ കാണുമ്പോഴാണല്ലോ ആ നന്ദോപൻ സൂക്കേട് കൂടുന്നത്. ഒരു മാസം മുമ്പ് വഴിക്ക് തടഞ്ഞു നിർത്തി എന്തോ പറയണമുണ്ട്. എടാ സോമ, നിന്റെ വില്ലനായിട്ട് അവതരിക്കും അയാള്, കീചകോധത്തിലെ കീചകനെ പോലെ. എങ്കിലും അവൻ ഭീമനായിരിക്കും. അല്ലടാ, അയാൾക്ക് തലയ്ക്ക് വട്ട, നല്ല വീക്ക് കിട്ടിയാ മാറും. ഇപ്പൊ ശരിക്കും കിട്ടിക്കാണല്ലോ പോലീസിന്റെ കയ്യിൽ നിന്ന്. മാളവികയ്ക്ക് ഇത്തിരി ഡെമ്പ് കൂടുതല, പത്മാസുബ്രഹ്മണ്യ അഭാവം. ഇപ്പൊ പഠിക്കുന്നവരില് അങ്ങനെ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യത മാളുവിന് മാത്രമേ ഉള്ളൂ. പിന്നെ മാളു, അപ്പൊ നമ്മുടെ കക്ഷികളൊക്കെ എന്താ? കൈലൂത്തം പോവാ. നങ്ങാര് കുട്ടീനെ ടീച്ചർമാര് വെറുതെ പ്രശംസിക്കുന്നതാ? പ്രിൻസിപ്പളിന്റെ മോളല്ലേ, അരങ്ങേറ്റത്തിന് അവക്ക് ഒറ്റയ്ക്ക് ഒരു ഐറ്റം ചെയ്യാൻ അവസരം കൊടുക്കുന്നതും മണിയടി തന്നെയാ. അത് പണ്ടുള്ളതാ, നല്ല കുട്ടികൾക്ക് പ്രത്യേക ഒരു ഐറ്റം ചെയ്യാൻ കൊടുക്കും. അത് നല്ല കുട്ടികൾക്കല്ലേ, ഇവൾക്ക് എന്തിനാ? അതെ, വാർഡൻ ചേങ്ങല വരുന്നുണ്ട്. ആഹാ, എന്താ പഞ്ചപാണ്ഡവർ എല്ലാരുടെ? പഞ്ചാലി സ്വയംവരമാണോ അതോ ദുര്യോധനവധമാണോ പ്ലാൻ ചെയ്യുന്നത്? അല്ല, കീചകവധം. കീചകനാണ് പ്രശ്നം. 6 മണിയാകുമ്പോ ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കണം എല്ലാവരും. സിനിമയ്ക്കെങ്ങാനും ചാടിയാൽ സെക്രട്ടറിയോട് ഞാൻ കംപ്ലൈന്റ് ചെയ്യും, പറഞ്ഞേക്കാം. ഏയ്, ഇന്ന് പോവില്ല, പടം മാറിയ ദിവസാ. സെക്രട്ടറി ഉണ്ടാവും, 3 ചോദിക്കും. നീ അധികം വലസണ്ട, ഏട്ടന്റെ ക്വാർട്ടേഴ്സിലേക്കെന്നും പറഞ്ഞ് നീ സിനിമയ്ക്ക് ചാടാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിടിച്ചാലുണ്ടല്ലോ, നിന്റെ മാങ്ങാത്തല ഞാൻ മുട്ടയടിക്കും. ഇപ്പി, നിന്റെ പാർട്ടി വരുന്നുണ്ട്. മാളു എങ്ങോട്ടാ? ടൗണിലേക്ക് ഇത്തിരി മേക്കപ്പ് സാധനം വാങ്ങിക്കണം. ഓ, പറഞ്ഞത് അരങ്ങേറ്റമാണല്ലോ, കലക്കണം കേട്ടാ. ചെല്ലടാ കൂടെ, ടൗണിലേക്ക് നടന്നാ തോന്നുന്നേ. നീല കൂവള പൂവുകളോ കണ്ണുകളോ. മാളു, മാളു ടൗണിലേക്കാ? അതെ. എന്തേ? എനിക്കും ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് എന്റെ അനുവാദം വേണ്ടല്ലോ, പൊയ്ക്കൂടെ. മാളു പോണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനിവിടെ കാത്തുന്നത്. അതെന്താ, സോമൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? ഹേയ്, അതല്ല, മാളുവിന്റെ കൂടെ വരാലോ. അങ്ങനെ എന്റെ കൂടെ ആരും വരണ്ട, ഒറ്റയ്ക്ക് പോകാനും വരാൻ എനിക്കറിയാം. മാളുവിന് എന്താ എന്നോട് വെറുപ്പ്? ആരാ പറഞ്ഞ വെറുപ്പാണെന്ന്? എനിക്ക് വെറുപ്പൊന്നുമില്ല. ഈ ചെക്കന്മാരുടെ കൂട്ടുകൂടി വെളച്ചിലെടുത്താ എനിക്ക് വെറുപ്പാവും. വാ, നിറച്ചു വന്നോടാ. അവള് നിങ്ങളുടെയൊക്കെ കൂട്ടുകൂടി നടക്കണത് അവൾക്ക് ഇഷ്ടമല്ലാത്തത്. ആ, ഓഹോ, നീ ഹരിചന്ദ്രന്റെ മോനല്ലേ. ഇവൻ ഈ കയ്യിലും കുത്തി പിന്നാലെ നടക്കുന്നല്ല ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്. മനസ്സിലാ, കാണിക്കണല്ലേ ഉള്ളൂ. ഭാവാഭിനയം ഇല്ല എന്നർത്ഥം. നിങ്ങൾക്കൊക്കെ അസൂയ, ഇത്ര കണ്ണേടിയുണ്ടെങ്കിലേ ഇത്തിരി മണ്ണ് കണ്ടിട്ട് തിരുമ. കളിയാക്കൽ ഇത്തിരി കൂടിയിട്ടോ, അവന് വിഷമായി. അവളെന്ന് പറഞ്ഞ അവന് പ്രാന്ത. നമസ്കാരം. നമസ്കാരം. നമ്പീശന്റെ മകളല്ലേ? അതെ, ഇവളൊന്ന് അരങ്ങേറ്റം നടത്തുന്നുണ്ട്. നന്നായി വരണം, വലിയ നാട്യക്കാരിയാണ് കേട്ടോ. ഇവിടെയുള്ള കുട്ടികളില് ഏറ്റവും മിടുക്കി ഇവളാ. അകത്തേക്ക് പോവാ, സെക്രട്ടറി കാത്തിരിക്കണം. വേലായതിൽ നിന്ന് പണിമുടക്കും ജനറൽ ബോഡി ഒന്നും ഇല്ലേ. ഞാൻ കൂത്തമ്പലത്തിലേക്ക് പോണു. ചെല്ല് ചെല്ല്, നന്നായി വരണം. വരൂ. അവനോന് കിട്ടുന്ന അവനവൻ നക്കിയാ പോരെ, അത്ര കണ്ണുകടി പാടില്ല. താ മിനിസ്റ്ററെ കാണുമ്പോ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. അണികൾ അങ്ങനെ പലതും പറയും, അവനത്ര മൈൻഡ് ചെയ്യാനില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, എന്നാ വെച്ചോ. ആ, ചെയർമാൻ വന്നിട്ടുണ്ട്, റൂമിലുണ്ട്. അവന് തൊഴാൻ ഞാനും വരണോ? എല്ലാരും മാറി മാറി തൊഴുന്നുണ്ടല്ലോ. പൂച്ചണ്ടും മാലയും മാങ്ങാത്തൊലിക്കാട്ട് എല്ലാരും താഴെ നിൽക്കുന്ന കണ്ടു. ഇങ്ങനെ വൃത്തം വരുന്നുണ്ട്, പോകുന്നുണ്ട്, ആർക്കും കണ്ണി കണ്ടുകൂടാ. അയാൾ തിക്കുറിശ്ശി സുകുമാരനാണെങ്കില് ഞാൻ കൊന്നക്കുഴി വേലായുധനാ. ഞാൻ വിചാരിക്കാൻ ഇവിടെ ഒരു കോപ്പ് നടക്കത്തില്ല, അത് മനസ്സിലായിക്കോ. എന്നോട് ചെയർമാൻ മുറിയിലുണ്ടെന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞല്ലോ, കേട്ടു. ഞാൻ ഈ മുറിയിലുണ്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞേക്ക. അങ്ങേക്ക് ഇവിടെ ജോലി തിരക്ക് ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാ. സുഖമാണല്ലോ. ഓ, പരമസുഖം. മമ്മീഷ ഇരിക്കെ. പൊണ്ണിമാഷെ, താൻ ഇരിക്കടോ, ഇരിക്കടോ. ഞാൻ ഇരിക്കണില്ല, ഇരിക്കാൻ വയ്യ. ചെയർമാൻ ഇവിടുത്തെ ഫണ്ടിന്റെ കാര്യം വല്ലതും അറിയൂ? ഇപ്പൊ ഈ അരങ്ങേറ്റം നടത്തുന്നത് തന്നെ കുട്ടികളുടെ ഇടയിൽ നിന്ന് പിരിച്ചിട്ടാ. അടുത്ത കമ്മിറ്റിയിൽ ആലോചിക്കാം. കമ്മിറ്റിയിൽ ഉണ്ണിമാഷും നമ്പീശനും ഒക്കെ ഉള്ളതല്ലേ, ഒരു കഥകളി വാരം ടിക്കറ്റ് വെച്ച് നടത്തട്ടെ. കൊടുക്കൻ കാണാൻ ആളെ കാശ് കൊടുത്ത് കൊടുത്തിട്ട് വരും. ചെയർമാൻ പഴയ ഒരു സിനിമാക്കാരനല്ലേ, ഒരു സ്റ്റാർ നൈറ്റ് നടത്താൻ പറ്റും. മമ്മൂട്ടി, മോഹൻലാൽ, ഉർവശി, ഗീത,
ഉള്ളിവേരി ചിത്ര അങ്ങനെ കൊള്ളാവുന്ന കുറെ താരകൾ ഉണ്ടെങ്കിൽ ടിക്കറ്റ് ചൂടപ്പ പോലെ വിൽക്കും. 1000 5000 ഒക്കെ ടിക്കറ്റ് റേറ്റ് വെക്കാം. ആലോചിക്കാം. ഇപ്പൊ നമുക്ക് കുട്ടികളുടെ അരങ്ങേറ്റം അല്ലേ നടക്കേണ്ടത്. അത് നടക്കട്ടെ ആദ്യം. ഇനി നമ്മുടെ കലാമന്ദിരത്തിന്റെ അഭിമാനമായി വളർന്നു വരുന്ന 4ാം വർഷ വിദ്യാർത്ഥിനി കുമാരി മാളവിക നങ്ങിയാരുടെ അരങ്ങേറ്റമാണ് ഭരതനാട്യം പദം. എന്ത് കഷ്ടമാശയൾ കാണിച്ചു? എങ്ങനെയുണ്ട് മഹാനായ കലാകാരന്റെ അഭ്യാസ പ്രകടനങ്ങൾ? എവിടെ പോയി ജാമ്യക്കാരും സപ്പോർട്ടുകാരും ഒക്കെ? എന്താ ഒന്നും മിണ്ടാത്തേ? ടീച്ചറെ വേഗം രണ്ടാമത് തുടങ്ങാൻ നോക്കൂ. മാളു സമ്മതിക്കുന്നില്ല. അയാളെ പിടിച്ച് പുറത്താക്കി. ആളുകളൊക്കെ ശാന്തരായിരിക്കുന്നത്. അരങ്ങേറ്റം നടക്കട്ടെ മോളെ. അരങ്ങേറ്റം കഴിഞ്ഞല്ലോ, അതെങ്ങനെയായി? സാരമില്ല മോളെ, അങ്ങനെ പറയരുത്. മാഷൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഇനി അവളെ നിർബന്ധിക്കണ്ട. അരങ്ങേറ്റം നടന്നല്ലോ. നീ വിഷമിക്കണ്ട കുട്ടി. അയാൾ കള്ളും കുടിച്ചൊന്നും വെള്ളം ഉണ്ടാക്കിയതിന് കുട്ടി എന്താ പഴിച്ചത്? അയാളുടെ സ്വഭാവവും കാര്യങ്ങളും കുട്ടിക്ക് അറിഞ്ഞൂടെ? മാളു വാശി കളയൂ. ആരോടാണ് ഈ വാശി? കുട്ടി ക്ലാസ്സിൽ വരണില്ല, പഠിക്കണില്ല എന്ന് പറഞ്ഞാ അതിന്റെ നഷ്ടം കുട്ടിക്കേ ഉണ്ടാവൂ. അരങ്ങേറ്റം പഴിച്ചില്ലേ ടീച്ചർ, ഇനി എനിക്കെന്താ ഭാവി? അരങ്ങേറ്റത്തിലൊന്നും അല്ല ഭാവി, അതൊരു ചടങ്ങേ ഉള്ളൂ. കുട്ടി ഞാൻ പറയുന്നത് കേക്ക്. എഴുന്നേറ്റ് കുളിച്ച് കളരിയിലേക്ക് വരാൻ നോക്കൂ. ഗുരുക്കന്മാര് പറയണത് അനുസരിക്കും മാളു. മാളുവിന് കുറച്ചുകൂടി മനധൈര്യം ഉണ്ടെന്നാ ഞാൻ കരുതിയേ. ചെല്ലേ, വേഗം റെഡിയാവ്. കുട്ടിയും കുട്ടിയും ഞങ്ങൾ പോണുള്ളൂ. മാളു, ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മ പറഞ്ഞത് പുസ്തകം കൊണ്ട് എങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഉച്ച കഴിഞ്ഞ് മാളു കളരി പോയെന്ന് ഞാൻ അറിഞ്ഞു. ഒന്നും സാരല്ല, അതുകൊണ്ടൊന്നും മാളുവിന് ഒരു ദോഷവും വരില്ല. എനിക്കയാളെ കൊല്ലാനുള്ള ദേഷ്യാ വന്നത്. മാളുവിന് എന്നോടും പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കൊന്നില്ല, എനിക്കിത്തിരി വായിക്കാനുണ്ട്. മാളു എപ്പോഴും അതെ, എന്നോട് ഒട്ടും ഇഷ്ടമല്ലാണ്ടാ പെരുമാറിനെ. മാളു എന്നെ മനസ്സിലാക്കണുണ്ടോ? മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലാന്ന് നടിക്കുകയാണ്. 2-3 കൊല്ലമായി ഞാനിങ്ങനെ നടക്കണം. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല. പറയാനൊരു മടി. ഞാനെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യാൻ പേടി. മറ്റാരുടെങ്കിലും കയ്യിൽ കിട്ടിയാലോ? എന്താ ഇത്? വായിച്ചു നോക്ക്. എനിക്കിതൊന്നും വേണ്ട. പ്ലീസ് വായിച്ചു നോക്ക്. എടുത്തോണ്ട് പോകൂ, ഞാൻ അച്ഛനോട് പറയും.
മാഷേ. എന്താ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. അയാളുണ്ടോ അവിടെ തന്റെ അനിയൻ? ഇല്ല, അവ ഹോസ്റ്റലിലുണ്ട്. എന്തേ? അയാൾക്ക് ഇതിനൊക്കെയുള്ള പ്രായമായോ? കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തണം. നിങ്ങളത്ര ധനസ്ഥയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളും മാന്യമായിട്ട് ജീവിക്കണവരാ. എന്താ കാര്യം എന്ന് പറഞ്ഞാ മനസ്സിലാക്കാം. ഇതാ മനസ്സിലാക്കിക്കോളൂ. എന്നേക്കാൾ എനിക്ക് പ്രിയമുള്ള എന്റെ മാളുവിന് ഒരായിരം വട്ടം പറയാൻ മടിച്ച കാര്യം തുറന്നു പറയുന്നതിനാണ് ഈ കത്ത്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നളൻ ദമയന്തിയെ സ്നേഹിച്ചതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിച്ചതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിച്ചതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ എനിക്ക് ജീവിതം തന്നില്ല എന്നാണ് അർത്ഥം. എന്നെ നിഷേധിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിന്റെ മറുപടി കുറിപ്പിന് നീറുന്ന മനസ്സോട് കാത്തിരിക്കുന്നു. സ്നേഹപൂർവം, സോമ. വായിച്ചോ, എന്തു പറയണോ അനിയന്റെ സ്വഭാവത്തെ കുറിച്ച്? എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല സാഹിത്യം. ഈ സാഹിത്യം കൊണ്ട് എന്റെ കുട്ടിയടുത്തേക്ക് വരണ്ട. നല്ല സാഹിത്യം അത്രേ. ഇങ്ങനെയാണോ ഉത്തരവാദിത്തമുള്ളൊരു ഏട്ടൻ പറയേണ്ടത്? അവനൊരു ആൺകുട്ടിയാണ്, 10-24 വയസ്സായി. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് മാന്യമായി അവന്റെ മനസ്സറിച്ച് നല്ലേ ഉള്ളൂ. അല്ലാതെ എന്ത് തെറ്റാവൻ ചെയ്തേ? പേര് ദോഷം എന്റെ കുട്ടിക്കുണ്ടാവുക. അതുണ്ടായാലല്ലേ. പഠിപ്പ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു സ്ഥിതിയായിട്ട് മാളവികയെ എന്റെ അനിയത്തി കുട്ടിയായിട്ട് തരുന്നതിൽ വിരോധമുണ്ടോ? എന്താ പറഞ്ഞു? വിവാഹപ്രായമാവുമ്പോ എന്റെ അനുജന് മാളൂവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വിരോധമുണ്ടോന്നാ ചോദ്യം. മാഷ് കാര്യമായിട്ടാ പറയണേ. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അവളെ അയക്കാനുള്ള സ്ഥിതിയൊന്നും എനിക്കില്ല. അതൊന്നും ആരും ചോദിച്ചില്ലല്ലോ. പെൺകുട്ടിയുടെ പൊന്നും പണവും കിട്ടിയിട്ട് വേണ്ട ശരത്ത് കഴിയാൻ മാഷക്കറിയാലോ. ഉവ്വ, ഞാൻ എന്താ പറയാ? ഈ കേക്കണതൊക്കെ സത്യമാണെങ്കിൽ എന്റെ ഭാഗ്യമായിട്ടേ കരുതുന്നു. സത്യം. പെൻഷൻ പറ്റി പിരിഞ്ഞാ കേറി കിടക്ക ഒരു വീട് പോലും ഇല്ല നമ്പീശന്. ശാരത്ത് ധാരാളം സ്ഥലം വെറുതെ കിടക്കാണ്. അങ്ങോട്ട് പോരൂ മകളുടെ കൂടെ. മാഷ് അത്താഴൂണ് കഴിച്ചോ? എന്തിനാ നീ ഊണ് നിറഞ്ഞു? വരട്ടെ. ചോദിച്ചാലും വിഷമം തോന്നരുത്. ചോദിച്ചില്ലെങ്കിലേ വിഷമം തോന്നും. അപ്പൊ ഈ കത്ത് ഞാൻ കൊണ്ടോണോ അല്ലെങ്കിൽ മാളൂന് വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. അവട്ടിരിക്കട്ടെ, അതാ നല്ലത്. ഇനി ഈ കത്തും സാഹിത്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കോ അയാളോട്. ആ മാഷയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്ന എന്റെ പേടി. നീ എന്തിനാ എഴുത്ത് അച്ഛൻ്റെ കൊടുക്കാൻ പോയത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് മറുപടി എഴുതണോ? കീറി കളഞ്ഞാ പോരെ. ക്ഷോഭിക്കില്ല, എന്നാ ക്ഷോഭം വന്നാ പിടിച്ചാ കിട്ടാത്ത ആളാ. അജിതാഹരേ ജയ മാധവ വിഷ്ണു ഗജമുഖ ജനവദ. എന്താ അങ്ങനെ അന്താളിച്ചു നോക്കണേ? പോയ ആളല്ലല്ലോ വരണത്. അല്ല, കുജേലൻ അവലും കൊണ്ട് ദ്വാരയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ കുടിലുണ്ടായ നേരത്ത് കൊട്ടാരായിരിക്കണു. അറിയില്ലേ കഥ? അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കണം. മനുഷ്യർക്ക് മനസ്സിലാവണ ഭാഷ പറയും. മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ ഇംഗ്ലീഷിലാ പറയണേ? നീ നമ്മുടെ മാതൃണ്ണിമാഷ ശാരത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ആ ഒന്ന് പോണ്ടതാ. 16 കേട്ടാ ഗോവിന്ദ പിഷാരുടെ കേട്ടിട്ടുണ്ടോ? മാഷയുടെ മുത്തശ്ശൻ അദ്ദേഹം കൊച്ചി തമ്പുരാന്റെ സർവാധികാരിക്കാരനായിരുന്നു. ഇപ്പോഴും ഐശ്വര്യത്തിന് ഒരു കുറവില്ല. മാഷ് കലാമന്ദിരത്തിൽ വരണത് സർക്കാരിൽ നിന്ന് കിട്ടണ നക്കാപ്പിച്ച കാശ് മോചിട്ടൊന്നുമല്ല, കഥകളിയോടുള്ള സ്നേഹം കൊണ്ടാ. ഇപ്പൊ ഈ പഴംപുരാണൊക്കെ വിളമ്പണത് എന്തിനാ? അതോ പറയാം. മോളകത്തേക്ക് പോവൂ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നമ്മളെ മാളുവിനെ സോമശേഖരനുണ്ടി കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മാഷ് ഒരുക്കാണ്. വാക്കും തന്നു, പഠിപ്പ് കഴിയട്ടെ എന്നാ പറഞ്ഞു. എന്റെ ഗുരുവായൂരപ്പാ. പെൻഷൻ പറ്റി വീട് ഒഴിഞ്ഞു കൊടുക്കുമ്പോ ശാരത്തേക്ക് പോരാനാ മാഷ് പറഞ്ഞേക്കണേ. എങ്ങനെയുണ്ട് ഭഗവാന്റെ കളി? ആരും അറിയണ്ട. അവളോടും പറഞ്ഞേക്ക, കൂട്ടുകാരോടൊന്നും പറയണ്ടെന്ന്. ഒക്കെ അസൂയക്കാരാ. ഏട്ടത്തി എന്താ എന്നെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ഏട്ടൻ. ആ അതോ, നിന്നോട് പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഏട്ടൻ. അതെപ്പോഴും പറയണതല്ലേ? എപ്പോഴും പറയണ പോലെ അല്ല ഇത്. നിന്റെ ശ്രദ്ധ ഇപ്പോ സാഹിത്യത്തിലാണെന്ന് തോന്നി. സാഹിത്യത്തിലോ? നളൻ ദമയന്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിക്കുന്നതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിക്കുന്നതിനേക്കാൾ. സ്നേഹിച്ചോളൂ, പക്ഷെ അത് ഇപ്പൊ വേണ്ട. ആരും അറിയില്ലെന്നാ കരുതിയ. വേണ്ടാത്തരം കാണിച്ചാ അടിച്ച് ചെവിക്കല് തകർക്കുന്ന ഏട്ടൻ പറഞ്ഞേക്കണേ. വേഗം പഠിച്ച് പാസ്സായി നല്ലൊരു നിലയാവ്, എന്നിട്ട് കെട്ടിച്ച് കൈ തരാന്ന്. മനസ്സിലായോടാ? സ്വപ്നാണോ അല്ലെങ്കിൽ? ഇനി മറുപടി കിട്ടിയില്ലെങ്കിലും മരിക്കൊന്നും വേണ്ട. Ah
അവിടെ തന്നെ ഇരുന്നളഞ്ഞത്. അകത്തേക്ക് വാ, കാപ്പി തരാം. വേണ്ട. ഹലോ, അതെ, നമ്പീശനാണ് സാർ. സെക്രട്ടറി പോയിട്ടുണ്ട്. വീതി നമുക്ക് അനുകൂലമായിരിക്കും. ഞാൻ ഗുരുവായൂരപ്പന് പാൽപ്പായസം നേർന്നിട്ടുണ്ട്. അതല്ല കോടതിയേക്കാൾ വലിയ കോടതിയാണല്ലോ സാർ. സെക്രട്ടറി വന്നാൽ വിളിക്കാൻ പറയാം സാർ. ശരി സാർ, ശരി ശരി. ഭഗവാനേ ഗുരുവായൂരപ്പ. ഓ, എന്തെന്നാ ഇവിടെ കിടന്ന കഥകളി? ഇപ്പൊ ചെയർമാൻ വിളിച്ച് വെച്ചതേ ഉള്ളൂ. കേസിന്റെ കാര്യം എന്തായി സാർ? ഗോപി. ഗോപി? ആ, നന്ദഗോപാലിന്റെ കേസിന്റെ കാര്യം ചോദിച്ചു. അത് തന്നെയാ പറഞ്ഞത്. അയാളെ പൂർവ്വകാല പ്രാബല്യത്തോടെ തിരിച്ചെടുക്കാൻ കോടതി വിധിയായി. ചതിച്ചോ ഭഗവാനെ? ചതിച്ചത് ഭഗവാനല്ല, നിങ്ങളൊക്കെ തന്നെയാ. അയാൾ വല്ല മറ്റടുത്ത കലാകാരൻ എന്നൊക്കെ അല്ലയോ കോടതി മൊഴി കൊടുത്തത്. അയാള് കലാകാരനുള്ള മണ്ണാങ്കട്ടല്ല, തെമ്മാടിയാ. അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ അരങ്ങേറ്റം നശിപ്പിച്ച് കൊളാക്കും. ആ, അനുഭവിച്ചോ. ഒരു കുട്ടിയുടെ അരങ്ങേറ്റം മാത്രല്ല, ഈ സ്ഥാപനം തന്നെ അയാൾ കൊളവാക്കും. നോക്കിയോ, എന്റെ പ്രാർത്ഥനയുടെ പല അത്രമാത്രം കണ്ണീര് ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. ഏനെങ്കിലും ആളുകളെ കൊണ്ട് പറയിക്കാതെ നന്നായി ജീവിക്കേ. എന്റെ മുഖം എന്തപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്? ഉള്ളത് പോലല്ലേ ഉണ്ടാവും. ഇനി വേറെ മുഖം കൊണ്ടു നോക്കാൻ പറ്റുമോ? കലാമന്ദിരത്തിൽ തിരിച്ച് ജോലിക്ക് കയറും എന്നുള്ള ഒരു വാശിയായിരുന്നു, അത് നടന്നു. എന്നിട്ടും നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? ഇല്ല. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും താളത്തിന്റെയും ലോകത്ത് നിന്ന് എന്നെ പുറത്താക്കിയപ്പോൾ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ നിഴലിനോട് പടവെട്ടി ജയിച്ചതുപോലെ. ആര് ജയിച്ചു, ആര് തോറ്റു? എന്തായിരുന്നു അവൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്കും വലിയ പിടി കിട്ടിയിട്ടില്ല. നാളെ തൊട്ട് ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റുമോ? ഞാൻ ജോയിൻ ചെയ്യാൻ വന്നാണ്. അതൊക്കെ ആഫീസില്. തന്നെ ആരാ എന്റെ മുറിയിൽ ക്ഷണിച്ചത്? എന്റെ മുറിയോ? അത് വീട്ടിൽ. ഇത് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുടെ മുറിയല്ലേ. താൻ എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കാതെ പോയി പണി നോക്കടാ. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കണക്കുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട പിന്നെ അത് തീർക്കാൻ പറ്റില്ല. കണക്കോ? ആ, എന്ത് കണക്ക്? തീർന്നു. ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിൽ സാറിനോടൊരു ദേഷ്യമായിരുന്നു പുകയും. പോലീസുകാരും കൊണ്ടുപോയി തല്ലിയപ്പോ സാറിനെ എനിക്ക് കൊല്ലാനാ തോന്നിയത്. ഇപ്പൊ ആ ദേഷ്യം തീർന്നു. ഇനി എനിക്ക് മനസ്സിലാകത്ത് ഒരു കറയും ഇല്ലാതെ ജോയിൻ ചെയ്യാം. അതെ, ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി, വേറെ ആരും അറിയണ്ട. അറിഞ്ഞാ നടക്കട്ടെ, എനിക്കല്ല. ആ, ഞാൻ ഏത് കളരിയിലാണ് പോകേണ്ടത് എനിക്കറിയില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. കുട്ടികൾ ആരും കളരി കയറുന്നില്ല. പിന്നെ എവിടെ കയറണേ? എല്ലാവരും കൂത്തമ്പലത്തിൽ കൂടിയിരിക്കുക. എന്തിനു സമരാത്രേ? സമരോ? ഇവിടെ അങ്ങോട്ട് ഏർപ്പാട് ഉണ്ടായിട്ടില്ലല്ലോ. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ട്. ആകെ പ്രശ്നമായ മട്ടാ സാറേ. എന്താ വാസ്തവ പ്രശ്നം? പ്രശ്നം നിങ്ങൾ തന്നെയാ. ഞാനോ? ഓ, കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയാതെ അവരൊരു കളരിയിലും കയറില്ലാത്രേ. എന്തിനാ മാപ്പ്? കള്ളും കുടിച്ചു വന്ന് ഒരു കുട്ടിയുടെ അരങ്ങേറ്റം താൻ കൂവി നശിപ്പിച്ചില്ലേ, അങ്ങനെ ഒരാളെ അവർക്കൂടെ വേണ്ടെന്ന്. ഓ, അതാണോ കാര്യം? ഞാൻ മാപ്പ് പറയാം. കോടതിയുടെ കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. നന്ദഗോപൻ മാപ്പ് പറയാ. മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ. മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ. നന്ദഗോപൻ മാപ്പ് പറയാ. മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപം മാപ്പ് പറയാ. നന്ദഗോപം മാപ്പ് പറയാ. മാപ്പ് പറയാണെങ്കിൽ രാജിവെച്ചൊഴിയ. നന്ദഗോപം മാപ്പ് പറയാ. മാപ്പ് പറയാണെങ്കിൽ രാജിവെച്ചൊഴിയ. നന്ദഗോപം മാപ്പ് പറയാ. ഞാൻ മാപ്പ് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒന്നും പറയണ്ട. ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാ മതി. അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം, കൂർമ്മം, ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട്.
ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ. കുട്ടി, ശാസ്ത്രങ്ങൾ മുഖപുര മാത്രമാണ്, അതിനേക്കാൾ മഹത്താണ് കല. അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല, രസിക്കാറേ ഉള്ളൂ. കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്? മഹാനർത്തക എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി, ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്. ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്? പാവകലിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം. മനസ്സും ശരീരവും അർപ്പിക്കണം, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഏതോ ഹസ്തസ്തതോ ദൃഷ്ടി, ഏതോ ദൃഷ്ടിസ്തതോ മനഃ, ഏതോ മനസ്തതോ ഭാവോ, ഏതോ ഭാവസ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. കൈ എത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവമുള്ളിടത്ത് രസവും ഉണ്ടാകുന്നു. ആനന്ദ നടനം ആടിനാൻ, അവൻ ആനന്ദ നടനം ആടി എന്നാണ്. ഞാനല്ല, അവൻ നടരാജൻ. നടരാജൻ ആനന്ദ നടനം ആടി എന്നാണ് സാഹിത്യം. അതെ, ശ്രീ പരമേശ്വരനാണ് ആടിയത്. ഇവൾ ആടിയതും താണ്ഡവൻ തന്നെയാണ്. അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്ചതേ ഭരതന്റെ നാട്യശാസ്ത്രമാണ്. പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. ആനന്ദ നടനം അവൻ ആടി എന്നാണ്, ഞാൻ ആടി എന്നല്ല. അപ്പോൾ മറ്റാരോ ആണത് പറയുന്നത്? ഉമയാകാം, അല്ലെങ്കിൽ നർത്തകി തന്നെയാകാം. അതിൽ താണവമാടിയാൽ ശരിയാകുമോ? അത് ശരിയാണെങ്കിൽ തന്നെ ആനന്ദ താണ്ഡവമാണോ ആനന്ദ നടനമാണോ? ഏതവസ്ഥയിലുള്ള ആനന്ദമാണ്? ഭക്തിയുടേതാണോ, പ്രണയത്തിൻ്റെതാണോ, അത്ഭുതത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കണം. ഓരോ ഭാവതലത്തിനും നാട്യരീതി വ്യത്യസ്തമായിരിക്കണം. അവലംബിക്കുന്നത് നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ അഭിനയ ചന്ദ്രികയോ നൃത്ത രത്നാവലിയോ ഏത് ശാസ്ത്രവുമാകട്ടെ, രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗ്ഡയോ ഒഡിസിയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്ത് തന്നെയാകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവരസങ്ങളാണ്. നർത്തകി ചിട്ടയ്ക്ക് താഴ്ന്നവളല്ല, വ്യാഖ്യാതാവാണ്. വാചകമൊക്കെ അടിക്കാം, നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കേ. ശ്രമിക്കാം. ആറേഴു കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക. ശിലയിൽ നിന്നുയരാനോ രഹല്യ
ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്. ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമായത്. നീ അവിടെ കഥകൾ പഠിക്കാമെന്നോ അതോ സമരം ചെയ്ത് നേതാവാമെന്നോ? ഒരു സദസായി പോയി ഇല്ലേ കരണക്കുറ്റിക്കൊന്നും തന്നിട്ട് പിടിച്ചിറങ്ങി വിട്ടേനെ ഞാൻ. മാളുവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. അതിന് അവളുടെ അച്ഛനുണ്ട്. നീ ഇപ്പൊ രക്ഷാകർത്താവൊന്നും ആവണ്ട, അതൊക്കെ പിന്നെ മതി. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ രക്ഷാകർത്താവ്. മതി അവനിട്ട് വഴക്ക് പറഞ്ഞത്. കുട്ടികളാവുമ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും, ഇനി ഉണ്ടാവില്ല. കുളിമുറിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുളിച്ചാ ഊണ് കഴിക്കാം. ഉം
നീ എന്തിനാ ഇന്നിങ്ങോട് വരാൻ പോയത്? നല്ല ചൂടായിരിക്കും പറഞ്ഞിരുന്നോ? ഏട്ടനെ പോലെ എനിക്കുണ്ട് ഇത്തിരി ചൂട്. മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ചൂടാവണ്ട എടുത്തി. അതിന് സമരല്ല, വേണ്ടി വന്ന അയാൾക്ക് ഇട്ട് രണ്ട് കൊടുത്തൂന്നും വരും. എന്നിട്ടിപ്പൊ ചമ്മിയില്ലേ എല്ലാരും? ഞാൻ അറിഞ്ഞു വിശേഷമൊക്കെ. അത് പിന്നെ അയാള് നല്ല അസല് പെർഫോമറാ, അത് മാനിക്കാണ്ട് പറ്റുമോ? ആ ഏതായാലും നമ്മുടെ പെർഫോമൻസിൽ മാളു ഹാപ്പിയാ, എനിക്കത് മതി. ഞാൻ ഏട്ടനോട് പറയണുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ പോണു. ഉണ്ടിട്ട് പോവാടാ, നല്ല അവിയലുണ്ട്. വേണ്ടേ, ഉണ്ണാനിരിക്കുമ്പോ അഷ്ടകലാശം കൂടി കാണേണ്ടി വരും. ഹോസ്റ്റലിൽ നല്ല അഴ കുഴമ്പൻ സാമ്പാറുണ്ട്. പോട്ടെ. മാളവിക നങ്ങിയാരെന്താ ഒളിച്ചു കളിക്കുന്നത്? ഇതും നാട്യശാസ്ത്രത്തിലുള്ളതാണോ? വരണം, മുന്നിലേക്ക് വരണം. താൻ പിന്നിലേക്ക് നിൽക്കൂ. നാട്യ റാണിമാർ പിന്നിൽ നിൽക്കാൻ പാടില്ലല്ലോ. ഒന്നുകൂടി നോക്കാം. തന്റെ മുഖം എന്താ ഇങ്ങനെ? അഭിനയിച്ചെന്നെ വരട്ടെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രവിധിയോ? കരുണരസമല്ല ഇവിടെ വേണ്ടത്, ശൃംഗാരം, സാത്വിക ശൃംഗാരം. ഇതും ഒരു ആനന്ദാവസ്ഥയാണ്. കലാമന്ദിരത്തിന്റെ അഭിമാന താരത്തിന് മനസ്സിലാവണുണ്ടോ? എന്താ കുട്ടി, എഴുതേക്കൂ, എഴുതേപ്പിക്കൂ. ഉണ്ടോ ഉണ്ടോ ചേ, കഷ്ടായിപ്പോയി. എന്തിനാ കുട്ടി കരഞ്ഞേ? മാഷ് കളിയാക്കിട്ടല്ലേ. ആണോ, എങ്കിൽ സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരിക്ക് അഹങ്കാരത്തിന്റെ കൊമ്പുണ്ട്, അത് ഓടിക്കണം, അല്ലെങ്കിൽ അവൾ ഒന്നും ആവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ മാഷേ? ചോദിക്കൂ. അരങ്ങേറ്റത്തിന് മാളവികയെ മാഷ് കൂവി, ഞങ്ങൾ എന്താ വെറുതെ വിട്ടത്? അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങളൊക്കെ സാധാരണ കുട്ടികളെ പോലെ അരങ്ങേറി, തെറ്റുകുറ്റങ്ങൾ പൊറുക്കാം. ഇവൾ ആരാണ്? കലാമന്ദിരത്തിന്റെ അഭിമാനതാരവും. അഭിമാനതാരം ആ നിലവാരം പുലർത്തണം, അതൊന്ന്. പിന്നെ പ്രശംസിച്ച് പ്രശംസിച്ച് എല്ലാവരും കൂടെ ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുകയാണ്. നർത്തകി ലക്ഷണങ്ങളുള്ള ഒരു കുട്ടിയാണ് അവൾ. അവളിൽ വലിയൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടി അഹങ്കാരിയായി നശിക്കരുത്, അതിനുവേണ്ടി കൂവി. പിന്നെ കുറച്ചെൻ്റെ കുറുമ്പ്, അങ്ങനെ പലതുമുണ്ട്. ഒരു നർത്തകിയുടെ കണ്ണുനീര് വീണ് ഈ കളരിയിൽ ഇന്നിനി പഠിപ്പ് വേണ്ട. എടി മാളു, അച്ഛനിരുന്നു, നിന്നെ വിളിക്കണു. എനിക്ക് വിശപ്പില്ല. നീ കുട്ടികളുടെ കൂടെ നടന്ന് തിക്കാരം കാണിച്ചിട്ടല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞത്? അതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ, അയാൾ പറഞ്ഞത് ആലോചിച്ചിട്ടാ? അത് അയാളുടെ രീതി. നീ നിന്റെ ഗുരുക്കന്മാര് പറയണ പോലെ പഠിക്കുക. അദ്ദേഹം പറഞ്ഞതാണമ്മേ ശരി. എന്താ എന്താ പറഞ്ഞേ? നന്ദഗോപം പറഞ്ഞതാ ശരിയെന്നാ ഇപ്പൊ ഇവളും പറയണത്. മൂന്ന് കൊല്ലം ഞാൻ പഠിച്ചതും അഭ്യസിച്ചതൊന്നും നാട്യമേയല്ല. മോളെ, മൂന്ന് കൊല്ലം കൊണ്ട് ആർക്കും ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒരു അടിസ്ഥാനം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അയാളുടെ രീതിയാണ് ശരിയെങ്കിൽ ആ ചിട്ടകൾ പഠിപ്പിക്കും. അതിനല്ല അയാൾ വന്നിരിക്കുന്നത്. ഇത് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. എനിക്ക് വശമുണ്ട്, നീ വരണ്ടോ? ചെല്ലടി, നീ ഇരുന്നില്ലെങ്കിൽ കഴിച്ചൊന്ന് വരത്തേ ഉള്ളൂ. ഒപ്പം ചെന്ന് ഇരിക്കെങ്കിലും ചെയ്യേ, വാ. എന്താ നോക്കണേ? കാണാൻ ഈ കണ്ണ്, മൂക്ക്, താടി. മാഷേ ഉറങ്ങായിരുന്നു? ഏയ് അല്ല, വെറുതെ കിടന്നു. ഇതിപ്പോഴും കഴിക്കണ്ടല്ലേ? ശീലായി പോയി.
ഈ കളരി ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല. പണ്ട് മാഷക്ക് ഏറ്റവും ഇഷ്ടം ഈ കളരിയായിരുന്നു. വൈകുന്നേരമൊക്കെ ഭാര്യയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. മാഷ് എന്നെ അന്വേഷിച്ച് വന്നാണോ അല്ലെങ്കിൽ? അതെ, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇങ്ങോട്ട് കയറി വരൂ. മകളാ. അറിയാം, ഇന്ന് കളരിയിൽ വന്നില്ല. എന്റെ കളരിയിൽ വരണ്ടെന്ന് തീരുമാനിച്ചോ? ഇല്ല, അവള് വലിയ സങ്കടത്തിലാ. ഓ, ഇന്നലെ കൊറേ ഞാൻ പരിഹസിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല, പൊയ്ക്കോളൂ. അയ്യോ, പരാതി പറയാനും ചോദിക്കാനൊന്നും വന്നതല്ല മോളെ. എന്തിനെ? കുട്ടിയല്ലേ എന്നോട് കൊടുക്കേണ്ടത്? അരുത്, അങ്ങനെ പറയരുത്. എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം അറിഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ധിക്കാരം കാണിച്ചിട്ടുണ്ട്. പുറത്ത് മാപ്പ് തരണം. എന്ത് ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിക്കാം. ശിക്ഷയോ? എന്തിനെ? അവൾക്കും എനിക്കും ചില തെറ്റുകൾ പറ്റിയിരുന്നു. ജ്ഞാനിയായ ഒരു ഗുരുവിനെ ഇപ്പോഴാ കിട്ടിയെന്ന് അവള് പറയണത്. ഒരു ദക്ഷിണ വാങ്ങി അവളെ അനുഗ്രഹിക്കും. ഞാനോ? അയ്യോ, അതൊന്നും വേണ്ട. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ കാലം അനുവദിക്കുമോ എന്ന സംശയം. പുറമേ കാണുന്നതേ ഉള്ളൂ, ഉള്ളിൽ പലതും എരിഞ്ഞെരിഞ്ഞ് തീരാറായി. എനിക്കിനി മറ്റൊരു ഗുരുവില്ല, ഇത് സ്വീകരിക്കണം. ഇതൊന്നും എനിക്ക് വേണ്ട. ഒരു ഗുരുവിന് വേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ജ്ഞാനം കുറവ്, ഉള്ളത് തന്നെ പ്രവർത്തിക്കാൻ അറിയാൻ പാടില്ല. സ്വഭാവശുദ്ധി അറിയാലോ. ഇതൊന്നും പറഞ്ഞു എന്നെ ഒഴിവാക്കരുത്. സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ഒന്നേ ഉള്ളൂ, അല്പം ലാളന കൂടിപ്പോയി. ആ ഒരു ദോഷം അവൾക്ക്. നൃത്തവും നൃത്യവും നന്നായിട്ടുണ്ട്. നാട്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സാത്വികമാണ്, മനസ്സിൽ നിന്നാണ് അത് വരേണ്ടത്. അതിനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഉഴുതുമറിച്ച് വെള്ളവും വളവും ചേർത്ത നിലം പോലെ. വിത്ത് വീണാൽ മുളയ്ക്കണം. മുഖം വിടർന്ന ചെന്താമരപ്പൂ പോലായാൽ മാത്രം പോരാ, അത് കണ്ണാടി പോലെ നവരസങ്ങളും പ്രതിഫലിക്കണം. അതിനാണ് സാധകം. ചായ നിങ്ങൾക്ക് വേണോ? ഞാൻ ഒരു കട്ട ചായ കൊണ്ടുവന്നിട്ടുള്ളൂ. കട്ടൻ ചായ എന്തിനാ? സാധനം കൊണ്ടുവരാനല്ലേ പറഞ്ഞു വിട്ടത്? ഇത് അത് തന്നെയാണ്. കട്ടൻ ചായ ചേർത്തല്ല ആരും അറിയാണ്ടിരിക്കാൻ. നശിപ്പിച്ചു. അറിഞ്ഞാലിപ്പോ എന്താ? മധുരം ഇട്ടിട്ടില്ലല്ലോ. ഞാൻ അത്ര മണ്ടനാ. ഒരു സുഖമില്ല. കുപ്പിയോ? കുപ്പി ഞാൻ കടയിൽ തന്നെ വെച്ചി. നോണ ആടാ എടുത്തിട്ടില്ല. പിന്നെ എന്താ? ഞാൻ നീ ഇതുപോലെ പണ്ടാറടങ്ങല്ലേ. മനുഷ്യന് ജീവിക്കണ്ടേ? മതി, നീ വയ്ക്കോ. അപ്പൊ അതോ ഇത് ഇവിടെ ഇരിക്കും. ഓടോ. ക്ഷമിക്കണം, പറയാനുള്ള അധികാരമോ അടുപ്പമോ ഇല്ല. എങ്കിലും കടമയുണ്ടല്ലോ ഒരു ശിഷ്യയുടെ. ഇത് നിർത്തിക്കൂടെ? എന്ത്? ഞാൻ കണ്ടു. പ്രിൻസിപ്പലിന്റെ മകൾ എന്ന അധികാരം വേണ്ട. മാളവിക എന്ന വിദ്യാർത്ഥിനിയായാൽ മതി. ദക്ഷിണ സ്വീകരിച്ചു എന്ന് വെച്ച് ശിക്ഷയുടെ അവകാശമൊന്നും കാണിക്കണ്ട. ഇതിന് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരു മെമ്മോ കൊടുക്കാം, അല്ലാതെ പഠിപ്പിക്കേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റൂ. കോടതി വിധി കൊണ്ട് വന്ന ആളാ. കുടിക്കണ്ടെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞൂടെ സാറിന്? പറയാം, പക്ഷെ പറഞ്ഞാൽ അയാളുടെ സ്വഭാവം മഹാചീത്തയാ. വിവരമില്ലാത്തവനാ, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ.
സാറിന് പേടിയുണ്ടോ? പേടിയോ? അങ്ങനെ ഒരാളെയും പേടിക്കുന്നവനല്ല ഈ വേലായുധൻ. ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ, പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സാറേ, നമ്മുടെ സ്ഥാപനത്തിന്റെ അന്തസ്? ഈ അന്തസ് ഞാൻ മാത്രം വിചാരിച്ച ഉണ്ടാവോ? നിങ്ങളും സഹകരിക്കണം. ഞാനൊരു വേല പറയാം, ഒരു ഉടക്ക് വേല. ഞാനാണ് ചരട് വലിക്കുന്നത്, പുറത്താരും അറിയരുത്. പക്ഷെ അതിന് നിങ്ങളാരെങ്കിലും തയ്യാറാവണം. ആ ടീച്ചറാ നല്ലത്, പ്രായം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ. പിന്നെ കല്യാണവും കഴിച്ചിട്ടില്ല. പണ്ട് ഇതേ വേല വെച്ച് ഞാനൊരു മന്ത്രിയെ തേജോവധം ചെയ്ത് താഴെ ഇറക്കിയിട്ടുള്ളതാ. കരുതലോടെ ആസൂത്രണം ചെയ്യണം, അതിയാൻ ചെയ്തോളാം. എന്താണെന്ന് പറയൂ. ബലാത്സംഗ ശ്രമം. മദ്യപിച്ച് ലക്കുകെട്ട നന്ദഗോപൻ രമാദേവിയെ കയറി പിടിക്കുന്നു. ദേവി കരയുന്നു, ബഹളം വെക്കുന്നു, നമ്മളെല്ലാം ഓടിക്കൂടുന്നു, സംഭവം ചോദിക്കുന്നു, അവന്റെ പേര് പറയുന്നു. അവിടെ വെച്ച് ഞാനൊരു സസ്പെൻഷനോടെ കൈ കൊടുക്കുന്നു. അയ്യോ, എനിക്കൊന്നും പറ്റില്ല. അയ്യോ, വെറുതെ അഭിനയിച്ചാ മതി. അതെന്താ, ആ സംവിധാനം ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ സംസ്കാരമുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണോ സാറേ? ഞങ്ങൾക്ക് അയാളെ സസ്പെൻഡ് ചെയ്യോ പിരിച്ചുവിടിയോ ഒന്നും വേണ്ട. ഈ സ്ഥാപനത്തിനുള്ളിൽ അയാൾ മദ്യപിക്കരുത്, ഞങ്ങളെ താഴ്ത്തിക്കെട്ടരുത്. ഞാനെല്ലാം കേട്ടു. ഉടക്ക് വേല കൊള്ളാം സാറേ. സാറിരിക്കൂ, ആ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ വന്നത്, ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കളരിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. പുറത്ത് നല്ല തണലുണ്ട്, കാറ്റുണ്ട്, വെളിച്ചമുണ്ട്. ഒരേ മുറിയിൽ വെച്ചുള്ള പഠിപ്പിൻ്റെ വിരസത തോന്നുകയില്ല. പ്രിൻസിപ്പൾ സമ്മതിച്ചിട്ടുണ്ട്, സാറിനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്, തൻ്റെ തോന്നിയാസല്ലോ നടക്കുന്നത്. നടന്നോട്ടെ. അപ്പൊ ഞാൻ ഈ തോന്നിയാസം അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. തന്റെ കഥ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. തനിക്ക് എന്നെ വേല വെക്കണം അല്ലേടോ? പാർട്ടിയെ പിളർക്കുകയും മന്ത്രിയെ വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന വേല കലാകാരന്മാരോട് കാണിച്ച തന്റെ കണ്ണു രണ്ടും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അനാവശ്യം കാണിക്കല്ലേ നന്ദഗോപാല. ഇനി മേലാത്തായതിനകത്ത് പാർട്ടികൾ കളിക്കോടോ? ഇല്ല. സത്യം ചെയ്യണോ? സത്യം. ദൈവ സത്യം. ഇതിന്റെ പേരിൽ മെമ്മോയോ വിശദീകരണ വല്ലതും ചോദിച്ചാ ഇരട്ടടി അടിച്ച് തന്റെ കൈയും കാലം ഞാൻ ഓടിക്കും. ഇരിക്കണോ? ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ തസ്തികയുടെ കസേരയാണ്. ഇതിന്റെ മാന്യത കളയാതെ വിടരുന്നോളം, മനസ്സിലായോ? പറട്ടെ. ഇല്ല. ആശാനോ, ഇന്നലെ പിന്നെ കളിയുണ്ടായിരുന്നു. ഓ, ഉറക്കക്ഷീണം. ആ പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ സെക്രട്ടറി ഉണ്ടല്ലോ, വേല ആയുധമാക്കിയവൻ, വേലായുധൻ, 3 മാസത്തെ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്താ അസുഖം? ഒന്നുമില്ല, കുഷ്ഠണ്ട്. അത് മനസ്സിലാ. ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നെ കടലാസിലുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നീട് കൊണ്ടുവരും. ചാർജ് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു, ആരോടും പറഞ്ഞില്ല. ഇനി നമ്മുടെ സ്ഥാപനത്തിന് നല്ലത് വരും. നമ്മുടെ നന്ദഗോമാഷ് എങ്ങനെ ഇരിക്കുന്നു? മിടുക്കൻ, മിടുമിടുക്കൻ. ഇത്തിരി കള്ളുകൂടി കൂടുതലുണ്ടെന്നുള്ളൂ. അത് കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നാണല്ലോ വെപ്പർ. അതിലിവിടെ ആശാന്മാര് കുറവല്ലോ. ആ പിന്നെ മാളൂന്റെ നിർബന്ധം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്തായത്? അവളെ കൊണ്ട് നന്ദഗോപനെ ഒരു ദക്ഷിണ കൊടുപ്പിച്ചു. അതിലിവിടെ വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കെന്ത് വിരോധം? നന്നായി, നല്ല ജ്ഞാനം അയാൾക്ക്. അയാളെ ഉള്ളു നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത്. അസലായി. അതുകൊണ്ട് മറ്റാചാര്യമാർക്കൊക്കെ മുഴിച്ചിലുണ്ട്. എന്തായാലും നമ്മുടെ വിദ്വാനും കൂടി ഇവിടെ പറഞ്ഞേക്കും വിവരം. ആരോട്? സോമശേഖരനുണ്ണിയോട്. അല്ലാതെ ആരാ? അയാൾക്കും മുഴിച്ചിൽ തോന്നരുതല്ലോ. മാളു, ഇന്ന് ക്ലാസ് ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു, കളരിയിലായിരുന്നില്ല, പിന്നിൽ ആലിന്റെ തണലിലായിരുന്നു. ഓ, പുതിയ പരിഷ്കാരം. ഗുരുവിന് ദക്ഷിണ വെച്ച് നമസ്കരിച്ചു എന്ന് കേട്ടു. എന്താ, വീട്ടിൽ വരുത്തി പ്രത്യേകം പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? ചിലപ്പോ വീട്ടിൽ വരുത്തിയല്ല, അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ചെന്ന് പഠിക്കും. ഒന്ന് പറയായിരുന്നു മാളുവിന്, ഞാനെന്താ വന്ന് തടയുന്നു വിചാരിച്ചോ? അത്ര കലാബോധമില്ലാത്ത ആളല്ല ഞാൻ. മാളു വലിയ നർത്തകയാണെന്ന് എന്റെ മോഹാണ്. കലാകാരൻ എന്ന നിലയ്ക്ക് നന്ദഗോപമാഷോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ഈ കള്ളുകൂടി സ്വഭാവം സൂക്ഷിക്കേണ്ടത്. അതൊക്കെ എന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത്? കഴിവുണ്ടെന്ന് മാത്രം നോക്കിയാ പോരെ. മതി. പക്ഷെ മാളുവിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് അത് മാത്രം നോക്കിയാ പോരല്ലോ. ഞാൻ പോണു, അവരൊക്കെ കാത്തു നിൽക്കുകയാണ്.
അവളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കണല്ലോ. നിന്റെ ഈ ഗൗരവം കണ്ട ചിരി വരും കേട്ടോ. എന്താ നിന്റെ ആള് ഗൗരവത്തില്? ഞാൻ മാഷിന് ദക്ഷിണ വെച്ചതിന് മുമ്പ് ഒന്ന് പറയണമായിരുന്നു അത്രേ. അതൊക്കെ ആളായതിനു ശേഷം മതി. മാഷിനോട് നീ ആവശ്യമില്ലാത്ത അവകാശം എടുക്കണുണ്ട്. ഞാൻ എന്താ ഇത്? എനിക്ക് തോന്നി വേണ്ടാത്തൊന്നും മനസ്സിൽ കേറ്റണ്ട. ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ചലനത്തിൽ ഒരു ആന്തോളനം ഉണ്ടാവണം. ലാസ്യത്തിന്റെ നടനമാണ് മോഹിനിയാട്ടം. എല്ലാ വികാരങ്ങളുടെയും ഏറ്റവും ഉയർന്ന അവസ്ഥ ലാസ്യമാണ്. ഇവിടെ പ്രണയത്തിന്റെ പാരമ്യതയാണ് ലാസ്യലാസ്യം. പ്രേമോദാരനായി അണയൂ നാഥ, ഉദാരമായ നിർലോഭമായ പ്രേമത്തോടെ വരൂ എന്നാണ് നായിക ക്ഷണിക്കുന്നത്. മാളവിക ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ താൻ ഇവിടെ അല്ലല്ലോ. മനസ്സെവിടെയാണ് നോക്കാം.
എന്തൊക്കെ പറഞ്ഞാലും അയാളെ ഒരു അസല് കഷി തന്നെ. എന്തായാലും ഒരു സ്വരം, എന്തായാലും ഒരു സ്റ്റൈല്. ഓ പിന്നെ അതാ രാഗത്തിന്റെ സാഹിത്യത്തിന്റെ സുഖ, അല്ലാതെ അയാളുടെ കേമത്തൊന്നല്ല. എന്താടാ ലീവ്? ലീവോ? നിന്റെ ലീവ് എന്തിനാ എന്റെ അടുത്ത് തരുന്നു? എന്റെ ലീവ് അല്ല ശനെ, നമ്മളെ നന്ദുല്ലേ, നന്ദഗോപാല്, അവൻ രാവിലെ കടയെ കൊടുത്ത് ഏൽപ്പിച്ചു പോയതാ, ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അപ്പൊ കളരീരാര് പോവും? ഞാൻ പോട്ടെ. നീയോ? ചായ അടിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, ഡാൻസാ. ഞാൻ കടയിലേക്ക് പോട്ടെ എന്നാ ചോദിച്ചേ. നിനക്ക് ചായ കച്ചവടമല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം പാടും. ആശാൻ അറിയില്ലേ ഞാൻ കഥകളി സംഗീതം പഠിച്ചാളാ? അത് ദിവസം പാടുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചതല്ല, നീ ഇവിടെ ചായ കൊണ്ടുകൊടുക്കുന്ന കൂട്ടത്തിൽ ചാരായം കൊണ്ടുകൊടുക്കാറുണ്ടോ? നിന്റെ അല്ലാ, നിങ്ങളോട് അറിയുന്നോണ പറഞ്ഞേ. ഇതേ കഥകളി കളിക്കരുത്, നിന്റെ മുഖത്ത് ഒരു രസവും വരില്ല. ഇനി മേലാത് ആവർത്തിച്ചാ നിന്റെ ഡമയന്തിയും പൂട്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടിപ്പിക്കും. ഓർത്തോ, ഈ ശരീരത്തിലോ ആശാനെ ജീവിച്ചു പോയിക്കോട്ടെ, കഥകളിയോ പറ്റുന്നില്ല. വല്ല ചായക്കടയെങ്കിലും നടത്തി അരി മേടിച്ചോട്ടെ. സൂക്ഷിച്ചോ, പരാതി കിട്ടിയിട്ടുണ്ട്. അക്കരെ കൃഷ്ണന്റെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോണ വഴിയാ. കിടക്കണ കണ്ടപ്പോ ഞാൻ പേടിച്ചു. കഴിഞ്ഞുവെന്ന് കരുതിയാ? കുട്ടി പോയിക്കോളൂ, നട അടയ്ക്കും. ഇതിനു വേണ്ടിയാണോ ലീവ് എടുത്തത്? രാവിലെ മുതൽ തുടങ്ങി വയറ് നിറച്ചു കുടിച്ചു, ഇഷ്ടം പോലെ വലിച്ചു,
മനസ്സടങ്ങണില്ല. ഈ ദിവസം അത്ര ഭയങ്കര കുട്ടിക്കറിയില്ല. അറിഞ്ഞ വെറുക്കും. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ദക്ഷിണ വെച്ചില്ലേ, അത് തിരിച്ചു വയ്ക്കും. അനുഗ്രഹിച്ചിട്ടുണ്ട്, മെടുക്കുക നീ. ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ, മാഷ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഇന്നെങ്ങും പോവില്ല, ഇവിടെ കിടക്കും. ഇന്ന് വാർഷികാഘോഷമാണ്, എന്റെ സുമയെ കൊന്നതിന്റെ 8th വാർഷികം. കോടതി വെറുതെ വിട്ടു, പക്ഷേ എന്റെ മനസ്സിന്റെ ജയിൽ മുറിയിൽ തടവിലാണ് ഞാൻ, ശിക്ഷ അനുഭവിക്കുകയാണ്. മാഷ് പറയണ എനിക്ക് മനസ്സിലാവണില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്, ഭാര്യയെ കൊന്നയാൾ. ഇപ്പൊ എനിക്കത് വിശ്വസിക്കാനാവണില്ല. കലാകാരന് ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല, ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാൻ എന്ത് കലാകാരൻ, ഏ വെറും ജാട, അത്രേ ഉള്ളൂ. സുമയെ കൊന്നത് ഞാനാ. അവൾ പാവമായിരുന്നു. പാവം എന്ന് വെച്ചാ ഒരു വെള്ള മുയലിനെ പോലെ. എന്റെ കുഞ്ഞമ്മാമ്മയുടെ മോള. ഓർമ്മ വെക്കണതിന് മുമ്പ് ആ കമ്മയില്ലാണ്ടായി. പാവം കുഞ്ഞമ്മാമ്മ എന്നെ പോലെ കുടിച്ചു 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 മരിച്ചു. ഞാൻ വെറുതെ പഴങ്കഥ പറയണു. കുട്ടി പൊയ്ക്കളൂ. ഇല്ല, ഞാൻ എങ്ങും പോണില്ല. എന്നിട്ട് പറയൂ. എന്നിട്ടെന്താ, മരണവീട്ടിൽ നിന്ന് അമ്മ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അടുക്കളയിലെ അമ്മയ്ക്കൊരു സഹായം, ജീവിക്കാനൊരിടം. വേലക്കാരി തന്നെ, വേലക്കാരി. അതവൾക്ക് തോന്നാണ്ടിരിക്കാനാ കലാമന്ദിരത്തിൽ ചേർത്തത്. എനിക്ക് അന്നവിടെ ജോലിയുണ്ട്. അവൾക്കന്നൊരു 16-17 വയസ്സ് കാണും. ഒരു ചടച്ചും മെലിഞ്ഞ പെണ്ണ്. പിന്നെ വാരി വലിച്ചു നിന്ന് തടിച്ചത് അവള്. തീറ്റ തന്നെ, തീറ്റ പ്രാന്തി. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്നായി നൃത്തം ചെയ്യുമായിരുന്നു അല്ലേ? മടിച്ചാണ്, ഉഴി മടിച്ചി. ഈ സീതാരാമായണം ഞാൻ എഴുതിയത് അവക്ക് വേണ്ടിയാണ്. ഈ മണ്ഡപത്തിൽ വെച്ചാണ് ഞാനത് ചിട്ടപ്പെടുത്തിയത്. അവൾ വെറുതെ കയ്യനക്കിയാൽ അത് നൃത്തമായിരുന്നു. മുഖം വിടർന്ന ചെന്താമര, കണ്ണുകൾ സമുദ്രങ്ങൾ. ണ്ടല്ലോ എന്താ, എനിക്ക് മാത്രം പാടില്ലേ വിശപ്പുണ്ടാവും? എടി നീ നർത്തകയാണ്, അധിക വണ്ണവും തീരെ മെലിയാനും പാടില്ല. അതാണ് നാട്യശാസ്ത്രത്തിൽ നർത്തകി ലക്ഷണം. പിന്നെ ലക്ഷണം, അത് എഴുതിയവർക്ക് വിശപ്പുണ്ടാവും. അതേ ഒരു കാര്യമുണ്ട്, എന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോ തടി കുറച്ചേ പറ്റൂ. ലക്ഷണമൊത്തവളായിരിക്കണം സീത. നൃത്തഭംഗി മാത്രം പോരാ, രൂപഭംഗിയും വേണം. എങ്കിലേ ക്യാരക്ടർ വിജയിക്കൂ. ഒരു യോഗിനിയുടെ രൂപം വേണം. രാമായണത്തിലെ സീത അല്ലേ ഇത്? സീത സർവതന്ത്ര സ്വതന്ത്രയായി രാമായണം നോക്കിക്കാണുകയാണ്. സീതയോട് ആരെയാ കാണാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു അതിനുവേണ്ടി പട്ടിണി അടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ പിന്നെ എന്തിനു കൊള്ളാം കഴുത. നീ നോക്കിയോ, ഞാൻ വേറെ പിള്ളേരെ കൊണ്ട് ജയിക്കും. ആയിക്കോ, എനിക്കെന്താ? അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട, ഇത് കൂടെ എടുത്തോ.
നിന്നെ ഞാനൊരു ദേഹണ്ണക്കാരനെ കൊണ്ട് കെട്ടിക്കും. അങ്ങനെ ആവുമ്പോ അയാളുടെ കൂടെ നടന്ന് മൂക്ക് മുട്ട തിന്നാവല്ലോ. ആ അങ്ങനെ വല്ല നല്ല കാര്യം ആലോചിക്കും. ഇത് സീത കണ്ട രാമായണം, രാവണൻ കണ്ട രാമായണം, ഹനുമാൻ കണ്ട രാമായണം. കടക്ക വെച്ചിട്ടുണ്ട്, കടക്കാറങ്ങിപ്പോയി കടന്നു. അമ്മ എന്തിനാ ചെയ്തത്? അവളല്ലേ എന്റെ കടക്ക കുടഞ്ഞു പിടിക്കാറ്. അവൾ ഇനി പാത്രങ്ങളൊക്കെ മോറി അടുക്കള അടിച്ച് വാരി കഴുകി കുളിമുറിയിൽ വെള്ളമൊക്കെ കോരി നിറച്ച് ഒരു നൂറ് കൂട്ടം പണി കഴിഞ്ഞു. എന്നിട്ട് മതിയല്ലോ, ഇനിയിപ്പൊ അതിന് മുഖം വീർപ്പിക്കും. അവളുടെ സ്വഭാവം അമ്മയ്ക്കറിയില്ലേ. പാവം, അവൾ കേട്ടനും അനിയനും ആരും ഇല്ലല്ലോ. അതിന് നമ്മളില്ലേ അമ്മേ. ആ നമ്മുടെ അപ്പുണ്ണേര് വന്നിരുന്നു. പഴയ ലിസ്റ്റോ പുതിയ ലിസ്റ്റോ അയാള് പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നല്ല പൊന്നിന്റെ നിറം, വിടർന്ന് നീണ്ട കണ്ണ്, വള്ളത്തോളിനേക്കാൾ വലിയ വർണ്ണന, കാണുമ്പോ കറുത്ത ഒരു കോങ്കണ്ണി. ഇത് നല്ല സ്ത്രീയുള്ള കുട്ടിയാ, ഫോട്ടോ തന്നിട്ടുണ്ട്. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാ. യോ എന്നാ വേണ്ട, ഒരു കലാകാരനും കലാകാരിയും തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലത്. അത് ഒരേ കല, കുടുംബം ശ്രദ്ധിക്കാൻ ആളില്ലാണ്ടാവും, പിന്നെ ഈഗോ പ്രശ്നങ്ങൾ. വേണ്ട, ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, സ്കൂൾ ടീച്ചറാ, നല്ല കുടുംബം. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആലോചിക്കും. പെൺകുട്ടികൾ പറഞ്ഞ മാതിരി പറഞ്ഞെന്താ, നിനക്ക് ഫോട്ടോ ഇഷ്ടമായെങ്കിൽ അത് പറ. എനിക്ക് ഫോട്ടോ ഇഷ്ടമായില്ല, പക്ഷേ ആളെ ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമായോ ഒരു പെണ്ണെ നോക്ക്. ആ അപ്പുണ്ണാര് വേറൊരു കാര്യവും പറഞ്ഞു, നമ്മുടെ പുതിയ പലചരക്ക് കച്ചവടം തുടങ്ങിയ ആ എണ്ണക്കറുമ്പൻ നായരിച്ചക്കനില്ലേ, അവന് സുമയെ ആലോചിച്ചാ കൊള്ളമെന്നുണ്ട്. എന്ത് കൊടുക്കും ചോദിച്ചു. കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ട് കൊടുക്കാം, പക്ഷെ ഇവളുടെ പഠിപ്പ് നിർത്താൻ പറ്റില്ല. ഇവക്ക് നല്ല ഭാവിയുള്ളതാ, അത് നശിപ്പിക്കാൻ പറ്റില്ല. അത് പറയണം, ചെക്കന് നല്ല സ്വഭാവ സുന്ദര. എനിക്ക് വേണ്ട, ഭാരം തോന്നുമ്പോ പറഞ്ഞാ മതി, വല്ല വണ്ടിക്കും തല വെച്ച് ചത്തോളാം. എന്തു പറഞ്ഞാലും ചാവണ വർത്താനേ പെണ്ണിനുള്ളൂ. പേരെന്താണെന്ന് ചോദിക്കൂ. അതറിയാമല്ലോ, പിന്നെന്തിനാ ചോദിക്കണേ. അല്ല സംസാരിക്കൂ, സംസാരിക്കുമ്പോ വിക്കുണ്ടോന്ന് മറ്റോ അറിയണമല്ലോ. എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലേ. മായ അപ്പുറത്തേക്ക് വെക്കുള്ളൂ. എന്നാ ഇനി കാപ്പ് കുടിച്ചിട്ടാകാം മറ്റു കാര്യങ്ങൾ. എന്താ ആവാം? ഓ രക്ഷപ്പെട്ടു, ഇതെങ്കിലും ഇഷ്ടമായല്ലോ. ഇന്ന് തന്നെ നമുക്കെല്ലാം നിശ്ചയിക്കണം. നിശ്ചയിക്കാം, അതിനല്ലേ ഞാൻ വന്നിരിക്കണേ. അപ്പുണ്ണിയാര് പടക്കാണ്ടിരിക്കുക. വീട് അടച്ചു പൂട്ടിട്ട് അമ്മയും സുമയം കൂടെ അവിടെ പിടിക്കുക. അമ്പലത്തിലോ മറ്റോ പോയിട്ടുണ്ടാവും. നന്ദുട്ടാ, ആ പെണ്ണൊരു അബദ്ധം കാണിച്ചു. സുമ എന്താ നെല്ലിനടിക്കുന്ന വിഷം കൊടുത്ത് കുടിച്ചു. ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ജാനിയമ്മ കണ്ടു, കൊണ്ടുപോകുമ്പോ ബോധമില്ല. എന്താ എന്തിനാ ഇവിടെ ചെയ്തത്? എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ആ സ്ത്രീയെ അവിടെ നിന്ന് കരയാതെ പുറത്തേക്ക് കൊണ്ടുപോകണം. നീ അവളെ വഴക്ക് പറയോ ശാസിക്കോ വരവും ചെയ്തോ? ഇല്ല. പിന്നെ എന്തിനാ അവളെ വിഡ്ഢിത്തം കാട്ടിയത്? എന്താ അമ്മേ കാര്യം? എന്റെ മാത്രം നന്ദേട്ടന്, വാക്കുകൊണ്ട് പോലും നന്ദേട്ടൻ മറ്റൊരാളുടേതാകുന്നത് സുമിക്ക് സഹിക്കാൻ കഴിയണില്ല. നന്ദേട്ടനും അമ്മായിക്കും ആർക്കും എന്ന് മനസ്സിലായില്ല. അർഹതയില്ലാത്തത് ചോദിച്ചു വാങ്ങാൻ മടി. മറ്റൊരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുത്തിട്ട് നന്ദേട്ടൻ തിരിച്ചു വരുന്നത് കാണാൻ സുമ നിൽക്കുന്നില്ല. മാപ്പ്, മറ്റൊരു ലോകത്ത് ഞാൻ കാത്തിരിക്കും. ഒരനിയത്തെ പോലെ കണ്ടിട്ട് നിന്റെ ഉള്ളിൽ ഇതായിരുന്നു കുട്ടി. മരണക്കിടക്കയിൽ നിന്ന് അവൾ എഴുന്നേറ്റ് വന്നത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു. പിണക്കങ്ങളും
പരിഭവങ്ങളും തീ പോലെ പടരുന്ന സ്നേഹവും. ഒരു കൊല്ലം കൊണ്ട് ഒരായുസിന്റെ സ്നേഹം അവൾ എനിക്ക് തന്നു. തിരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട് ഒട്ടും ബാക്കി വയ്ക്കാതെ. പക്ഷെ അവളത് സമ്മതിച്ചല്ല. ഞാൻ പിശുക്കനാണത്രേ. ഇനി മതി എനിക്ക്. കുറച്ചു നേരം കൂടെ കിടന്ന് എന്താ കുഴപ്പം? ഭയങ്കര കുഴപ്പം. പിശുക്കനാ നന്ദേട്ടൻ, ആറു പിശുക്കൻ, മറ്റുള്ളവർ സ്നേഹിക്കണം, തിരിച്ചു തരില്ല. 1000 തന്നാ തിരിച്ചു തരണത് 10. എനിക്കിപ്പ അത്ര സൗകര്യമുള്ളൂ. അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ? എന്റെ സമയം നീ നിന്നിട്ടേ നമുക്ക് ആ പല്ലവി ഒന്നുകൂടെ നോക്കാം. എനിക്കും അയ്യാ, എനിക്കറിയാം കടമ കാണിച്ചതല്ലേ. അല്ലാതെ ശരിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത്. ആ മായ കെട്ടാൻ പറ്റാത്തന്റെ കുശുമുണ്ട് എന്നോട്. ശരിയാ, അവളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്വൈരം കെടുത്തില്ലായിരുന്നു എന്നെ. അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ എന്നെ കെട്ടിക്കോ അവളെ. ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ പോയി ചാവ്, എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും. പിറ്റേന്ന് തന്നെ മായെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ടിരും. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. അമ്പട, ആശ മനസ്സിലിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കൊല്ലും ഞാൻ രണ്ടിനെ. അതെങ്ങനെ, നീ മരിക്കില്ലേ? പ്രേതായിട്ട് വരും ഞാൻ. എന്നിട്ട് നന്ദേട്ടന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊന്നിട്ട് കൊണ്ടുപോകും ഞാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. എന്താ നന്ദേട്ടൻ പറയണ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ടത് അനുസരണേ. ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതി. സുമാ, നിനക്കറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹ ഇതൊന്ന് അവതരിപ്പിച്ച് കാണുക എന്നുള്ളത്. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെ? വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ 2 മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന. ഇതിപ്പോ നാളെത്രായി, നിന്റെ മടിയാ. എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ? ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്? അതിന് നിന്നെ പോലെ ലക്ഷണമൊത്ത ഗ്രേസ് ഉള്ള ഒരു കുട്ടിയെ കിട്ടണ്ടേ? ആ അങ്ങനെ തുറന്നു പറ. അപ്പോ സുമയ്ക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട, ഇനി തുടങ്ങാം. മാഷേ, ഈ പൊട്ടങ്ങളി എപ്പോഴാ അവസാനിപ്പിക്കുക? സമയത്രയെന്നറിയോ? 1:30. നീ കിടന്നോ. അത് വേണ്ട, എഴുന്നേറ്റേ. ഞാൻ നല്ല മൂഡിലാ, നീ അത് ബ്രേക്ക് ചെയ്യാതെ. ഈ മൂഡും അഭിലാഷങ്ങളും ഒക്കെ എനിക്കും ഉണ്ട്. നിനക്കൂടി വേണ്ടിയല്ലേ ഇത്? ഇത് മാഷയുടെ ജീവിതാഭിലാഷാണ്. എന്റെ എന്താന്നറിയോ? എന്താ? ഇതുപോലൊരു കുട്ടി മാഷ്. നീ ഭയങ്കര കല്ലയാ. എന്തു പോക്കാടാ ഈ പോയത്? എന്തേ, എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്? ഒരു ആവശ്യത്തിന് പോയതല്ലേ. എന്നാൽ ആ വിവരം പറഞ്ഞിട്ട് പോയിക്കൂടെ, വൈകിട്ട് വരും പറഞ്ഞു പോയതാ. ദിവസം 3 ഞങ്ങൾ എന്ത് വിചാരിക്കും? എവിടെ ചെന്ന് അന്വേഷിക്കും? അറിയിക്കാൻ പറ്റില്ല, ഇങ്ങനെ വൈകും അറിഞ്ഞിട്ടല്ലോ പോണത്. ഈ പെണ്ണാണെങ്കിൽ കുളിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചില്ല. അവളുടെ തടി ഒന്ന് ചുരുങ്ങട്ടെ. ഇനി വേഗം കുളിച്ച വേഷമൊക്കെ ഒന്ന് മാറി. കല്യാണിക്കുട്ടി അമ്മയെ കണ്ട ഉടനെ തിരിച്ചു പോരാന്നാ കരുതത്. അവര് സ്ഥലത്തില്ല. തിരിച്ചു പോന്നാ നാളെ വീണ്ടും അങ്ങോട്ട് പോകണ്ടേ? ഇന്നലെ വരൂന്ന് പറഞ്ഞു, വന്നപ്പോ രാത്രിയായി. ക്ഷീണമുണ്ട്, ഇന്ന് രാവിലെ കാണാന്ന് പറഞ്ഞു. ഉടനെ വേണം, എനിക്ക് തൊട്ടാവാടിയായ ഭാര്യ ഉണ്ടെന്ന് പറയാൻ പറ്റൂ? രാവിലെ കണ്ടു, സംസാരിച്ചു. സീതയെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എന്നെ കുറെ അഭിനന്ദിച്ചു. അവതരണത്തിന് നിശ്ചയമായിട്ടും വരൂന്നാ പറഞ്ഞത്. മോഹിനിയാട്ടത്തിൽ അവരുടെ ചില ഇന്റർപ്രിട്ടേഷൻസ്. ഓ ഗ്രേറ്റ്. ഒന്നും പറയണ്ട, സീത രാമായണം. സീതയെ പോലെ തന്നെ ഞാനും, എന്നും അവഗണനയാ. സ്നേഹത്തിന്റെ ഒരു തരുമെങ്കിലും ഉണ്ടോ നന്ദേട്ടൻ എന്നോട്? എങ്കിൽ എന്നിട്ട് ഇങ്ങനെ നീറ്റോ? കരയല്ലേ, അങ്ങനെ പറ്റിപ്പോയി, അറിയിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. വേണ്ട, തോന്നിയോണം വരുവോ പോവോ എന്തുവേണമെങ്കിലും ചെയ്തു. എങ്കിൽ എന്റെ ആരെയും ഒരു കയറ് കെട്ടിത്തരാം, പിടിച്ചോ. അപ്പൊ എങ്ങോട്ടും പോവില്ലല്ലോ. ചാടി കളിപ്പിക്കയോ കുട്ടിക്കരണം മറിയിക്കോ എന്ത് വേണേലും ചെയ്യിക്കാം. അപ്പോ ഞാൻ നന്ദേട്ടനെ കുരങ്ങ് കളിപ്പിക്കുകയാണല്ലേ? അല്ലേ, നീ പറയുമ്പോ ചാടണു, കല്ലെടുക്കണു. ഇഷ്ടം കൊണ്ടാ വിടാതെ ഏത് നേരം അടുത്തുണ്ടാവണമെന്ന് കൊതിക്കണത്. ആയിരിക്കാം ആയിരിക്കാന്നോ, നന്ദേട്ടന് ബോധ്യല്ലേ.
പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവോ? ആരാ മറ്റുള്ളവര്? പലരും. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് പോലും പരാതിയുണ്ട്, എന്നെ ഒന്ന് ശരിക്ക് കാണാൻ കൂടി കിട്ടില്ല എന്ന്. എങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം. എങ്ങടെ? എങ്ങടെങ്കിലും. ചാവാൻ ആരുടെ സഹായം വേണ്ടല്ലോ. ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ള ചാവു അത്ര. ഇനിയിപ്പോ ചാവ്. ഞാൻ ചത്ത നന്ദിട്ടിനൊന്നുമില്ലല്ലേ. എനിക്കൊരു ചുക്കുമില്ല. എന്റെ ഭാഗ്യ അത്ര ശൗര്യം ഉണ്ടാവല്ലോ. നിങ്ങളെ ചീറ്റലും പണക്കൂ. എന്തിനാടാ പിന്നെ അവളെ ഇങ്ങനെ കരയിക്കണേ? പിന്നല്ലാതെ ഏത് നേരം മനുഷ്യനെ തടവിലിട്ടോ വലിരുത്തി എന്താ ചെയ്യാ? പാവല്ലടാ അവള്, ചെറുപ്പം മുതൽക്ക് സ്നേഹം കിട്ടാത്ത കുട്ടി. എന്നാൽ ഒരു അതിലില്ലേ എന്തിനും? ചെല്ലി ചെന്ന് രണ്ടു നല്ല വർത്താനം പറ. നീ ഒന്ന് ചിരിച്ചാ മാറിന പണക്കയുള്ള അവൾക്ക് അവളോട് വേഗം കുളിച്ചു വരാൻ പറ. എന്നിട്ട് രണ്ടാളും കൂടി ഇരിക്കും അമ്മ വിളമ്പി തരാ. എന്താ മണ്ണെണ്ണയുടെ മണോ? അന്നും ഇന്നും എനിക്കവൾ സ്വൈര്യം തന്നിട്ടില്ല. എന്നാ പറഞ്ഞ പോലെ ചെയ്യണമില്ല. പറഞ്ഞതാണ് ഒന്ന് കൂടെ കൊണ്ടുവന്ന്. ആ ദേപോലം കാട്ടണില്ല. ഇപ്പൊ ഒളിഞ്ഞിരുന്ന് ചിരിക്കണുണ്ടാവും. സ്വയം പോകാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പാവം എൻ്റെ അമ്മ. ഇനി കരയാൻ കണ്ണീരില്ല എൻ്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ടിയായി ജീവിതം. ജീവിതം എന്ന് പറയാൻ പറ്റില്ല. മോഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. അങ്ങനൊന്നില്ല. കുറച്ചാൾ മുമ്പ് വരെ സീതാരാമായണം അവതരിപ്പിച്ച് കാണണമെന്നുണ്ടായിരുന്നു. 10-15 വർഷത്തെ പഠനവും ചിന്തയും പ്രയത്നവും കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയതാണ്. ജീവിതാഭിലാഷമായിരുന്നു. ഇപ്പൊ അതുമില്ല. അത് രംഗത്ത് അവതരിപ്പിക്കണം. നന്ദഗോപൻ എന്ന നർത്തകനെ കുറിച്ച് ലോകം അറിയണം. കൊലയാളിയായ ഒരു ഭ്രാന്തന്റെ നൃത്തശില്പ ആർക്ക് വേണം? നന്ദഗോപൻ എന്നൊരു നർത്തകൻ ജീവിച്ചിരുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു നൃത്തശില്പം ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണം. വരും തലമുറയ്ക്ക് നൽകേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്, ഒരു കലാകാരന്റെ കടമ. വയ്യ, അതിനുള്ള മനസ്സോ ശേഷിയോ ഇല്ലെന്ന് തോന്നുന്നു. അത് വെറും തോന്നലാണ്. അങ്ങക്കത് കഴിയും, കഴിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. സന്മനസ്സുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും. എന്റെ അച്ഛൻ, മാധവനുണ്ണി മാഷ്, സുന്ദരേഷ് മാഷ്, അങ്ങനെ പലരും. അരുതെന്ന് പറയരുത്. അങ്ങയുടെ ഭാവനയ്ക്ക് ചേർന്ന നായികയല്ല ഞാൻ. ലക്ഷണമൊത്ത് നർത്തകിയുമല്ല. മനസ്സുണ്ട്. അനുവദിക്കുമെങ്കിൽ സീതയെ ഞാൻ അവതരിപ്പിക്കാം. കമലരി തരു വിക്കിടവു തറക്കിടം
എണ്ണം കതികുതിപ്പുതാവകനാമം കൊങ്കിടകിടതകതിക്കും തൊങ്ക മംഗളമരുടുക തിക്കിടകിടതകതിക്കും തൊങ്ക മോദകഹസ്ത മനമിതിൽ അമരുക ഉപ്പുടുതാ ഉപ്പുടുതൈ തക്കുതിക്കു തക്കിട്ടൻ തക്കിടകിടതകതാ തറി തറി ധണ്ണ ധണ്ണ ജുണ്ടു ജുണ്ടു ധിമി ധിമി തറി തറി ധണ്ണ ധണ്ണ ജുണ്ടു ജുണ്ടു ധിമി ധിമി തറി തണ്ണ ധണ്ണ ധണ്ണ ജുണ്ടു 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 ധിമി 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 തക്കി തറി 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 ധണ്ണ 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 ജുണ്ടു 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 ധിമി 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 പ്രോഗ്രാമിന്റെ ദിവസം എടുക്കുന്നവരും പേടിയാണ്. മാഷക്ക് ചീത്തപ്പേരുണ്ടാക്കും. ഞാൻ നല്ല കല്ലിലാണ് ശില്പം ഉണ്ടാക്കുക. വർഷങ്ങളുടെ പ്രയത്നം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ശില്പി അറിയുക കല്ലിനുള്ളിൽ ബലക്കുറവുണ്ട് അല്ലെങ്കിൽ ഒരു പൊട്ടുണ്ട് എന്നൊക്കെ. ആ ശില്പിയുടെ ദുഃഖമൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ദുഃഖമില്ല, സംതൃപ്തിയേ ഉള്ളൂ. ഇങ്ങനെ പ്രശംസിക്കരുത്, ഞാൻ അഹങ്കാരിയാകും. പാളു ഒരു മിനിറ്റ്. എനിക്ക് ചിലപ്പോൾ ഈ വർഷം ഒരു വിദേശയാത്ര തരപ്പെടും. ഇംഗ്ലണ്ടിലേക്ക് 30 പേരെ കഥകളി സംഘം പോകുന്നുണ്ട്. സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞു, ഉണ്ണിമാഷ് പറഞ്ഞു. മാഷ് സംഘമല്ലേ പോണത്? അപ്പ അനേനെ കൊണ്ടുപോകാതിരിക്കോ? അയ്യോ, മാഷ് പോയി, ഞാൻ പോട്ടെ. കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോവാണ്. കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നില്ല, കാമ്പ് മുഴുവൻ കൊത്തി കൊത്തി തിന്നെ, എന്നിട്ട് തൊണ്ട് ഇവന് കൊടുക്കും. ഇവനത് മതിയല്ലേ. പിന്നുള്ളത് പകുതിയും തിന്നു കഴിഞ്ഞു, ഒന്ന് ഉടഞ്ഞിട്ടുണ്ടാവള്. പറഞ്ഞെന്താ? സീതയെ രാമായണം പറഞ്ഞ അടക്കം തന്നെയാ. പുറത്തിറങ്ങി അന്വേഷിച്ചോക്ക്, പലരും പലതും പറഞ്ഞുണ്ട്. അയ്യേ, എന്താ? എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. പിന്നെ ആവട്ടെ, എനിക്കിപ്പോ കുറച്ച് ധൃതിയുണ്ട്. റിഹേഴ്സലിന് സമയം. അത് സാരമില്ല, പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. പഠിപ്പ് കളഞ്ഞിട്ട് വേണം നിന്റെ ഈ കൂത്ത്. രണ്ടു ദിവസമായി കളരി പോലും വരാറില്ലല്ലോ ഗുരുവും ശിഷ്യയും. പ്രോഗ്രാം ഇനി 3-4 ദിവസമല്ലേ. ഈ പ്രോഗ്രാം നമുക്ക് വേണ്ട. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല, ഇത്രയൊക്കെ കഴിഞ്ഞാടിയാ മതി. ഞാനും ഈ ഭൂമി തന്നെയാ ജീവിക്കണേ, ലോകത്തെ മറ്റാൾക്കാരും ജീവിക്കുന്നത്. അവർക്കൊക്കെ കണ്ണും ചെവിയുണ്ടെന്ന് ഗുരുവും ശിഷ്യയും മനസ്സിലാക്കണം. പുറത്തെ ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞത് നിനക്ക് അറിയോ? ഞാൻ എങ്ങനെ അറിയുന്നേ? അത് അന്വേഷിച്ച് നടക്കണവർക്കല്ലേ അറിയൂ. അന്വേഷിക്കാൻ അവകാശമുള്ളതുകൊണ്ട് അന്വേഷിക്കുന്നത്. നീ ഈ പ്രോഗ്രാം ചെയ്യുന്ന എനിക്കിഷ്ടമല്ല, ഞാൻ ഇത് അനുവദിക്കില്ല. എന്റെ അച്ഛനും അമ്മയും അനുവദിച്ചിട്ടുണ്ട്, വേറെ ആരുടെ അനുവാദം ഇപ്പൊ എനിക്ക് ആവശ്യമില്ല. വേണോ വേണ്ടോ എന്ന് അച്ഛനോടും അമ്മയോടും ഞാനൊന്ന് ചോദിക്കട്ടെ. അയാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇവളിതിന് പോവണ്ട. നൃത്തമല്ല വലുത്, ജീവിത. നിങ്ങൾ എന്തൊന്നും പറയാത്തെ? നീ കിടന്ന് പിടിക്കാതെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മാതോണ്ണി മാഷ എത്തി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വരട്ടെ. ആര് തടഞ്ഞാലും ഇനി എനിക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. നോട്ടീസും പരസ്യങ്ങളും ഒക്കെയായി. പ്രോഗ്രാം ഇനി 2 ദിവസമേ ഉള്ളൂ. ഇനി ഞാൻ പിന്മാറുന്നത് ഒരു കലാകാരനോട് കാണിക്കുന്ന ചതിയാണ്. അച്ഛന് മനസ്സിലാവും അത്. അതാണല്ലോ എന്റെ ധർമ്മസങ്കടം. അപ്പൊ നാളെ ഇവളങ്ങ് മരിച്ചുപോയാലോ, അല്ലെങ്കിൽ വല്ല കയ്യോ കാലോ ഒടിഞ്ഞ് കിടപ്പിലായാലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നാ മതി, എനിക്ക് വിഷമമില്ല. നീ നാക്ക് വളച്ചൊന്നും പറയാതെ അല്ലെങ്കിൽ തന്നെ കരിനാക്ക. ആ മാഷ് വരും, ഇരിക്കും. ഉടനെ വരാൻ പറഞ്ഞു, എന്താ അത്യാവശ്യം? ഒന്നും പറയണ്ട, നന്ദഗോപാലിനും മാളൂരും ചേർത്ത് കുട്ടികൾ എന്തൊക്കെയോ പറയണമെന്നോ സോമശേഖരനുണ്ണി അത് കേട്ട് ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടു എന്നോ എന്തൊക്കെയോ ഇവള് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ എന്താ, ഈ പ്രോഗ്രാമിന് ഇവള് പങ്കെടുക്കണ്ടെന്നാ തീരുമാനം. ഓഹോ, ചീത്തപ്പേര് കേട്ടാ പിന്നെ ഞങ്ങള് ജീവിക്കണോ മാഷേ? സോമൻ ഒട്ടും ഇഷ്ടമല്ല, അയാളുടെ ഇഷ്ടം നോക്കണ്ടെന്നാ ഞാൻ പറയണത്.
അത് വിവാഹം കഴിഞ്ഞിട്ട് പോരെ, വെറുതെ ഈ കുട്ടിയുടെ മനസ്സ് തകർക്കല്ലേ. നിങ്ങളൊക്കെ കലാകാരന്മാരുടെ വംശമാണെന്നല്ലേ പറയണേ. കല ഒരു വൃതാണ്, ധ്യാനമാണ്. ഇപ്പോ ഇവളുടെ ഏകാഗ്രത നശിപ്പിക്കരുത്. പക്ഷേ മറ്റുള്ളവർക്കത് മനസ്സിലാവണ്ടേ? ഒരു പെൺകുട്ടിയായി പോയി. പെൺകുട്ടിയായാലും എന്താ, നിങ്ങൾ ഈ പറയണതൊക്കെ ഞാനും കേട്ടു, ഞാനത് ശ്രദ്ധിച്ചു പോലുമില്ല. ഇത് സ്വാഭാവികമാണ്. ഏത് കലാകാരനാണ് സമൂഹം വളർത്തിയിട്ടുള്ളത്? പരിഹാസത്തിന്റെയും ആരോപണങ്ങളുടെ ഇടയിലൂടെ സ്വയം വളർന്നിട്ടുള്ളവരേ ഉള്ളൂ, അല്ലാത്തവരുടെ വളർച്ച കെട്ടുപോയിട്ടേ ഉള്ളൂ. വളർന്നു കഴിയുമ്പോൾ ഇതേ സമൂഹം അവരെ അവകാശപ്പെടും. നാളെ മാളവിയെ അവകാശപ്പെടാൻ ഈ ആളിലൊക്കെ ഉണ്ടാവും. കുട്ടി, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. അവഗണിക്കാനുള്ള കരുത്തുണ്ടാവണം, പക്ഷേ നമ്മുടെ മനസ്സ് പവിത്രമായിരിക്കണം. തെളിഞ്ഞ് കളങ്കമില്ലാതെ വെടിപ്പായ തങ്കത്തളിക പോലിരിക്കണം. വൃത്തിയുള്ള പാത്രത്തിലേ ഈശ്വരൻ ഭിക്ഷ തരൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കുട്ടിയുടെ മനസ്സ് പവിത്രമാണെന്ന് കുട്ടിക്ക് ഉറപ്പില്ലേ? അവൾ വല്ലാതെ വേദനിക്കണം. ഇനി ഇതിനെക്കുറിച്ച് ഒന്നും അവളോട് പറയണ്ട. ഒരേട്ടന്റെ അധികാരം കാണിച്ചു, തെറ്റില്ലല്ലോ. ഈ ധൈര്യം മതി എനിക്ക്. കലാകാരന്റെ വേഷം കെട്ടി നടക്കണുണ്ടല്ലോ നീ, നിനക്ക് വിവരമുണ്ടോടാ? ഇല്ല, കലയും കലാകാരനും ഒന്നും എനിക്ക് മനസ്സിലാവില്ല. എന്റെ മുഖത്ത് നോക്കിയ കൂട്ടുകാരനെ പരിഹസിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല അവിടെ കൂത്തിന് പോണത്. നിന്റെ ഇഷ്ടം നോക്കി അവളുടെ ഭാവി നശിപ്പിക്കണോ? നിനക്ക് ഇഷ്ടമല്ല, നീ അവളെ കെട്ടണ്ട, തീർന്നില്ലേ? തോന്നുമ്പോ വേണമെന്നും വേണ്ടെന്നും വെക്കാൻ പറ്റുന്നതാണോ ഏട്ട മനസ്സ്? എല്ലാരും കൂടെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് അയ്യേ, എന്താ ഇത്? കുട്ടികളെ പോലെ ഏടത്തി പറയണത് കേക്ക്. ഞാൻ അവളോട്. വേണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിന് സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പറ. എനിക്ക് എന്റെ ജീവിതം വേണം. മാളൂനെ നിങ്ങൾ പറഞ്ഞു മയക്കിയെടുത്തു. എന്നെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണ്. രാത്രിയും പകൽ അവളെ കൊണ്ടു നടന്ന് നിങ്ങൾ നിങ്ങൾ എന്റെ ജീവിതം തകർത്തു. നീ വിചാരിക്കുന്ന പോലെയല്ല. ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ ഒരു തകരപ്പാട്ട് അവളെ തട്ടിക്കളഞ്ഞ് നീ അങ്ങനെ സുഖിക്കണ്ട.
അതിനെ സമ്മതിക്കില്ല പട്ടി. ആ കുട്ടി വരുന്നുണ്ട്. ആ വരൂ, കയറി വരൂ. രക്ഷപ്പെട്ടു, കൊന്നില്ല അവര് ഭാഗ്യം. ഇന്ന് ഇത് അവതരിപ്പിച്ച് കണ്ടിട്ട് മരിക്കാനും തയ്യാർ. വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയണ്ട, മോളിരിക്കെ. ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. എന്തെങ്കിലും ഉദ്ദേശം കാണും അല്ലേ അമ്മേ? നമ്മുടെ സീത വന്നിട്ട് ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ? ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഇല്ല, രാത്രിയല്ലേ. മൂന്നാളുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് മാധവൻ ഉണ്ണി മാഷ് വന്നിരുന്നു. എല്ലാരും അറിഞ്ഞു അല്ലേ? ഇന്ന് പ്രോഗ്രാം നടക്കില്ല എന്നാ എല്ലാരും പറയണത്. പ്രോഗ്രാം നടക്കണം, അത് മുടക്കാൻ പാടില്ല. എനിക്കൊരു കുഴപ്പമില്ല, മേലിത്തിരി വേദനയുണ്ട്, പിന്നെ ചെറിയൊരു പനിയും. അര കുപ്പി സാധനത്തില് നല്ല കുരുമുളകിട്ട് ഒരു പിടി പിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഒരു മരുന്നും വേണ്ട. ആശാൻ അറിഞ്ഞില്ലേ എന്റെ ഗുസ്തി? ഉവ്വ് വരാനിരിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പോരുമായിരുന്നു. അറിയാതെ ഒരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. ഏറ്റുപറഞ്ഞു മാപ്പിരക്കാൻ. തെറ്റോ? എന്ത് തെറ്റെയ്തു നീ? ചില കഥകള് ആളുകൾ പറയണത് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ ആളുകളെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മനസ്സിൽ കറ പുരളാതിരിക്കുക, പിന്നെ ഒന്നും ബാധിക്കില്ല. ഒരാരോപണവും നമ്മളെ സ്പർശിക്കില്ല. എന്റെ മനസ്സിൽ കറ പുരട്ടിരുന്നു. അരുതാത്തത് പലതും മോഹിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കരയാതെ കാര്യം പറയൂ. മാഷിനെ എനിക്ക് വെറുപ്പായിരുന്നു, പിന്നെ ഭക്തി, അത് ആരാധനയായി. പിന്നീട് ഞാൻ സ്നേഹിച്ചു പോയി. എന്ത് അവിവേകമാണ് കുട്ടി നീ പറയുന്നത്? ഇതാണ് പെണ്ണിന്റെ ചാവല്യം. അനിയത്തെ പോലെ കണ്ടവളും ശിക്ഷയും ഒക്കെ. അതെ, ആരാണ് എന്താണ് ഒന്നും നോക്കില്ല. ശാസ്ത്രം പഠിച്ചവളല്ലേ നീ? ഗുരു പിതൃതുല്യനാണ്. നീ എനിക്ക് മകളെ പോലെയാണ്. ഗുരുവിനെ കാമിക്കുന്നവൾ പിതാവിനെ കാമിക്കുന്നവളാണ്. അവിവേകം പുറത്ത് മാപ്പ് തരണം. കരയണ്ട, ഈ ആയുസ്സും മനസ്സും ശരീരവും എല്ലാം ഒരുവൾക്ക് കൊടുത്തവനാണ് ഞാൻ. ഇന്നും അവൾ എന്നോടൊപ്പം ഉണ്ട്. നീ എന്നും എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശിഷ്യയായിരിക്കും. ശിഷ്യ മാത്രം. ആ ഭാഗ്യം മാത്രം മതി. മാധവനുണ്ണി മാഷ്ടർ ഒരു ചോദ്യത്തിന് മുന്നിൽ ഒരു രാവും മുഴുവൻ ഉമ്മത്തിയില്ലെന്ന് പോലെ ഞാൻ നേറി. ഇപ്പൊ എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാം. കറ കളഞ്ഞ് തങ്കത്തളിക പോലെ പവിത്രമായ മനസ്സാണ് എൻ്റെത്. ആരുടെയും വിശ്വാസങ്ങളും പ്രതീക്ഷകളും എനിക്ക് തകർക്കണ്ട. നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ സോമശേഖരൻ? അവൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അവനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ നിനക്ക് കിട്ടില്ല. അവനെ നിഷേധിക്കരുത്, വേദനിപ്പിക്കരുത്. എനിക്കവനെ മനസ്സിലായി. ഇന്ന് അവനെ ക്ഷണിക്കണം. സീതയായി നീ അരങ്ങേറുന്നത് കാണാം. നിന്റെ യഥാർത്ഥ അരങ്ങേറ്റം എന്റെയും. എനിക്ക് മനസ്സിലാവണില്ല, ബുദ്ധിയോ വിവരമുള്ളവര് ആരെങ്കിലും ചെയ്യോ? ഗുരുനാഥനെ പോലെ ഒരാളെ ആളെ കൂട്ടി തല്ലിക്കുക. എന്റെ ഈശ്വര, എന്ത് പറ്റിയ കുട്ടിക്ക്? ഭ്രാന്ത്. അല്ലാണ്ടെന്താ? നന്ദനിത് പറഞ്ഞപ്പോ മുഖത്തടി കൊണ്ട പോലെയായി ഞാൻ. അയാളൊരു തമാശ പറയണ പോലെയാ പറഞ്ഞത്. എന്താ മറുപടി പറയാ? പോലീസിൽ കംപ്ലൈന്റ് പിടിപ്പിക്കാൻ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട. ദേഷ്യപ്പെടാണ്ട് സ്നേഹത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കവനെ. അതിനെവിടെ പോയാ കണ്ടുപിടിക്കുക? ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. ശാരത്ത് പോയിട്ടുണ്ടാവും, അല്ലാണ്ട് എവിടെ പോവാന? ശാരത്തേക്ക് വരണത് ഉണ്ണിക്ക് മടിയായിരുന്നല്ലോ. എന്താ പഠിപ്പില്ലേ? എന്താ ചൊടിയും ചോണയില്ലാണ്ട് സുഖയില്ലേ? ഏയ്, ഒന്നുമില്ല. ഏ, അതെടുക്കണ്ട, കയ്യിലൊക്കെ ആയ മെനക്കേടാ. വല്യേട്ട മരുന്ന്. എടാ ഉണ്ണി, നീ മാധവനോട് പറയണ്ടാ പോന്നെ. അവൻ ആകെ പരിഭ്രമിച്ചിരിക്കുക.
ശങ്കരത്തെ മേന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ചിരിക്കുന്നു, നീ ഇവിടെ എത്തിയോന്ന്. പറഞ്ഞിട്ട് പോന്നൂടായിരുന്നു നിനക്ക്. ആ, നിന്നോട് വേഗം ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ. എന്തോ അത്യാവശ്യമുണ്ട് അത്രേ. എടോ, എന്തോ കാണിച്ചോണ്ടിരിക്കണേ, ഒന്ന് വേഗം നോക്ക്. സല്ലാപനിസ്വനം വന്നു ഞാൻ നിസ്വയ പോകുന്നു ധന്യയാ വന്നു ഞാൻ നിസ്വയ പോകുന്നു ധന്യയാ മകരി സനിര മകരി സരി മവത സനിര സരി മകരി ഈ രംഗം ഇപ്പൊ കഴിയും, അഞ്ചെണ്ണം പൊട്ടിച്ചു വയ്ക്കടാ. പ്രഭോ പാകി വൈദേഹി രാമ പ്രഭോ. നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിന്റെ ഏട്ടൻ ഹോസ്റ്റൽ അന്വേഷിച്ചു വന്നിരുന്നു, വീട്ടിൽ പോയി. അപ്പൊ നീ പ്രോഗ്രാം കണ്ടില്ലേ? നിന്റെ നങ്ങേരമ്മ കസറിട്ടോ, ഇനി അവളെ പിടിച്ചാ കിട്ടില്ല. ചെല്ലു ചെല്ലു, നീ കൂടി ചെല്ലു, ബാക്കി ഞാൻ കൊണ്ടുവരാം. എടാ ചെല്ലടാ. നല്ല ആളാ, പൂവി കിടക്കാൻ പരിപാടി ഇട്ടാൾ. ഇപ്പൊ അതേ സഹായകമ്മ ഇടിവെട്ടേറ്റവളെ നിക്കാതെ മാറി നിക്കണ അങ്ങോട്ട്. സുഹൃത്തുക്കളെ, വികാരസാന്ദ്രമായ അടുത്ത ഒരു രംഗത്ത് സീതാരാമായണം എന്ന നൃത്തശില്പം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലവലും കുശനും തന്റെ പുത്രന്മാരാണെന്ന് അംഗീകരിച്ച് സ്വീകരിച്ചതിന് ശേഷവും സീതയെ ശ്രീരാമൻ ആവശ്യപ്പെടുന്നു. അതെ, ധാർമ്മിക ദോഷം പൂർണ്ണ സീത അവിടെ നിൽക്കാൻ. തല്ലാനും തല്ലിക്കാനൊക്കെ ഉള്ള ധൈര്യം വന്നു നിനക്ക് അല്ലടാ. എന്തു പറ്റിയടാ നിനക്ക് ഇത്രയും വിവരക്കേട് കാണിക്കാൻ? ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നന്ദഗോപൻ നിന്നെ കണ്ട് സംസാരിക്കാൻ ഇരിക്കണം. നീ എന്താ വിചാരിച്ചേ, ആണും പെണ്ണും തമ്മിൽ ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ? കഷ്ടം, സംശയം ഒരു രോഗമാണ് നിനക്ക്, അതാണ്. നിന്നെ തിരക്കി ഇന്ന് ആ കുട്ടി മൂന്നാലോ പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാളവിയ, നിന്നോടെന്തോ ധിക്കാരം കാണിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഏടത്തിനടുത്ത് തെറ്റും മാപ്പും പറഞ്ഞ് കുറെ കരഞ്ഞു. അരങ്ങേറ്റത്തിന് നീ ഉണ്ടാവണമെന്ന് അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു. നിനക്കിഷ്ടമില്ലെങ്കിൽ അവളിനി നൃത്തം പഠിക്കാൻ പോലും പോണില്ലാത്രേ. തൃപ്തിയായോ?
സ്നേഹം സ്നേഹം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ, നന്മയെ നന്മ കൊണ്ടും. നീ കരയൊന്നും വേണ്ട, തെറ്റു മനസ്സിലാക്കി തിരുത്തുക. തിരുത്താൻ പറ്റില്ല ഏട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി. നന്ദഗോപ മാഷ്ക്ക് കൊടുക്കാൻ തംസപ്പിൽ വേഷം ചേർത്തു. അതെന്റെ കയ്യിന്ന് വിട്ടുപോയി. തംസപ്പ് കുടിച്ച ആരോ ഒരാൾ അത് കഴിച്ചിട്ടുണ്ട്. മാണു, മാഷ്, പ്രിൻസിപ്പൽ, ആരൊക്കെയോ, ആരാണെന്ന് എനിക്കറിയില്ല. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ ദേവഗളേ മാമുനിമാരേ സ്നേഹതാരങ്ങളേ സ്വപ്നങ്ങളേ പൂക്കളേ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. മിഥിലാപുരിയിലെ മണ്ണും കിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമ സ്വസ്തി സ്വസ്തി സ്വസ്തി. മുദ്രാംഗുലിയം വലിച്ചെറിഞ്ഞു ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാംഗുലിയം വലിച്ചെറിഞ്ഞു രാഗചൂടാമണി ചെങ്കോത്തുറും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര ണത്തിയോ അഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പാദ പത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ
ലോകാന്ത രാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവം സഹയ അമ്മേ രത്നഗർഭയ അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണു നീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുത്തു. സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി. നന്ദു, എന്താ പക്ഷേ? ഹോസ്പിറ്റലിൽ എത്തിക്കണം, വിഷം കഴിച്ചിരിക്കുക. നന്ദു, എഴുതേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്ലീസ് പറഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞേക്കൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ വലിയ മോഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദു, സാർ, ഇത് തന്നെ വിഷമിപ്പിക്കുന്നു. എന്റെ ജീവിതാഭിലാഷം തടയരുത്. നന്ദു പറയണത് കേട്ടില്ല. നന്ദു, നമുക്ക് മതിയല്ല കുട്ടി. നിന്റെ അരങ്ങേറ്റമാണ്, അത് പര്യവസാനിപ്പിക്കണം. എന്റെ മോഹമാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. കുട്ടി പോകണം, ശുദ്ധക്കരുത്, നിർത്തരുത്. സാർ, നമുക്ക് നിർത്താം സാർ. Yeah.